വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. بهما نادر الغرنة سيد المرد പണ്ഡിതൻ മുത്തഴല്ലി സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉമ്മബന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യോഗ്യതയിൽ നാളെ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുമുള്ള മഹത്തായ തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ മർമ്മപ്രധാനമായ ഏറ്റവും അവർ
അവസാനത്തെ നിമിഷവും അവന്റെ ജീവിതത്തിന്റെ നിർണായക ഘട്ടം തീരുമാനിക്കുകയും ചെയ്യുന്ന സമയമാണ് മരണത്തിന്റെ സമയം എന്ന് പറയുന്നത്. അല്ലാഹു മരിക്കുന്ന സമയത്ത് നല്ല കാമില ഈമാനുമാരെ സ്വാലിഹീ മരണം പോലെ ഒരു നല്ല മരണം നമുക്കെല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മരണത്തിന് വേണ്ടി ജീവിതത്തെ ആര് തയ്യാറെടുക്കുന്നുണ്ടോ, ആ മരണത്തിന് വേണ്ടി ആര് ഒരുങ്ങുന്നുണ്ടോ അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ അന്ത്യമാണ് ശരിയായ ജീവിതത്തിലേക്ക് കടക്കുന്ന വാതിൽ എന്ന് പറയുന്നത്. അതുവരെയുള്ള ജീവിതം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിന്റെ വെറും ഒരു പരീക്ഷാഹാള് മാത്രമാണ്. ആ പരീക്ഷാഹാളിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് നല്ല സന്തോഷത്തോടെ മുഖം വെളുത്തവനായി സന്തോഷവാനായി ചിരിക്കുന്നവനായി പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ. ഭൗതിക ലോകത്തുള്ള സന്തോഷമോ സമാധാനമോ ഒരു മനുഷ്യനും നിലനിൽക്കുന്നതല്ല, ഒരു മനുഷ്യനും കാലകാലം ലഭിക്കുന്നതല്ല, അത് സന്തോഷവും അല്ല. ഭൗതിക ലോകത്ത് സന്തോഷം എന്ന് പറയുന്നത് അത് താൽക്കാലികമാണ്. ഇന്ന് നല്ല സന്തോഷവാനാണ് എന്ന് മാത്രമല്ല, ഈ സെക്കൻഡിന് നല്ല സന്തോഷവാനാണ്. അതേ മനുഷ്യൻ തന്നെ ഒരു ചെറിയ നിമിഷം കഴിയുമ്പോഴേക്ക് വലിയ വേദാറിലായി പോയി. ഇപ്പോൾ നല്ല കുട്ടി ജനിച്ചു എന്ന സന്തോഷത്തിലാണ്. അതേ മനുഷ്യൻ തന്നെ അല്പം കഴിഞ്ഞപ്പോ ഒരു മരണവാർത്ത കേട്ടപ്പോൾ സന്തോഷം മറന്നുപോയി. ഭൗതിക ലോകം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാൽ, ആ നബിതങ്ങളെ പോലെ അല്ലാഹ് ആദരിച്ചു സൃഷ്ടിയില്ല, ആ നബിതങ്ങളെ പോലെ അല്ലാഹ് ബഹുമാനിച്ച മറ്റൊരു സൃഷ്ടിയില്ലാകട്ടെ. എന്ത് തന്നെ പരിശോധിച്ചാലും ഇതുപോലെ അക്മലായ ഒരു സൃഷ്ടി അല്ലാഹ്ക്ക് വേറെ ഇല്ല. അതല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചിലർക്കൊരു സംശയം, സൂറത്തു അഹ്സാബിന്റെ തുടക്കം യാ ഐ, അതേ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്താണ്? പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതെന്താണ്? എന്താണ് സൂറത്തുൽ അഹ്സാബിന്റെ തുടക്കത്തിൽ പറഞ്ഞത്? ഓ നബിയേ, അങ്ങ് തഖ്വ ചെയ്ത് ജീവിക്കണമെന്നാണ്. എങ്ങനെ? സൂറത്തുൽ അഹ്സാബിന്റെ തുടക്കത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തഖ്വ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. തങ്ങളെ വിളിച്ച് പറയാണ്, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം,
ولا تطع الكافرين والمنافقين അവിശ്വാസികളെയും അതുപോലെ കാപട്യമുള്ളവരെയും അങ്ങൊരിക്കലും അവരെ വാക്ക് കേട്ട് വിശ്വസിച്ചേക്കരുത്. അവര് വഞ്ചകന്മാരാണ്. ഇത്തഖില്ല, അള്ളാഹ സൂക്ഷിച്ച് ജീവിക്കണേ നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം റാസി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇരിക്കുന്ന ഒരാളോട് ഇരിക്കണം എന്ന് പറയണം, ഇരിക്കണം ഇരിക്കണം എന്ന് ഇരിക്കുന്നവരോട് ഇരിക്കുക എന്ന് പറയേണ്ടതുണ്ടോ? അതുപോലെ ഒരു പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളോടത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കേണ്ടതുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തഖ്വ ചെയ്ത ആളാണെങ്കിൽ ഇത്തഖില്ല, ഓ നബിയേ അങ്ങ് തഖ്വയുള്ള ആളാകണം എന്ന് പറഞ്ഞത് അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് എന്തിനാണ്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ ഇരിക്കുമ്പോ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ദായിമാകണം, എഴുന്നേൽക്കേണ്ടതില്ല എന്ന് പറയുന്നത് പോലെ പറഞ്ഞതാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ തഖ്വ കുറഞ്ഞത് കൊണ്ട് പറഞ്ഞതല്ല. നിങ്ങളെല്ലാവരും ഇരുന്നിട്ടാണ് ഉള്ളത്. പ്രസംഗത്തിന്റെ ഇടയിൽ ഞാൻ പറയാണ്, ആരും എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല, എല്ലാവരും അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞത് ആരും എഴുന്നേറ്റത് കൊണ്ട് പറഞ്ഞതല്ല. മറിച്ച് എഴുന്നേറ്റ് നിൽക്കാനുള്ള സമയമായിട്ടില്ല, പ്രസംഗം നിർത്താനായിട്ടില്ല, തീരുമ്പോ ഞാൻ പറയുന്നതാണ് ആ പറഞ്ഞതിന്റെ മാന. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നത് കൊണ്ട് പറഞ്ഞതല്ല. ഇതുപോലെ ലോകത്തിന്റെ മുഴുവനും ഗുരുവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തഖ്വക്കൊരു കുറവും വരുത്തിയിട്ടില്ല, തഖ്വക്കൊരടിയിലും പിറകോട്ട് പോയിട്ടില്ല. പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തഖില്ല, ഓ നബിയേ അങ്ങ് അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്? ആ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ജീവിതത്തിൽ ഒരു മാറ്റവും വേണ്ട നബിയേ. ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് വിളിച്ചു, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം പറഞ്ഞു കൊടുത്തു, പലരും അത് അംഗീകരിച്ചില്ല, പലരും കളിയാക്കിപ്പോയി, പലരും ചീത്ത വിളിച്ചു പോയി. വിവരമില്ലാത്ത ചില മുശ്രിക്കീങ്ങള് ഇന്നക്കല മജ്നൂൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങ് സുഖമില്ലാത്ത ആളാണെന്ന് അവരെ പറഞ്ഞു കളഞ്ഞു. ആ നിലക്ക് നിസാരപ്പെടുത്തിയപ്പോ അന്ന് ഓർമ്മിപ്പിച്ചതാണ്. അവര് പലതും പറയും, ഇത്തഖില്ല, അങ്ങനെ ശ്രദ്ധിക്കേണ്ടതില്ല, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അങ്ങ് ആ ജീവിതം തന്നെ തുടർന്നോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ ഒരു സ്ഥലത്തും പിഴവ് വന്നിട്ടില്ല. ഇത് എന്റെ വകയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമാമികളുടെ വകയിലോ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയാണ്, വന്നജ്മി ഇദാ ഹവാ മാദല്ല സാഹിബുകും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയൂഹാ. നക്ഷത്രങ്ങൾ സാക്ഷിയാണ് കേട്ടോ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ അവിടെ ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല, സ്വന്തം ഇഷ്ടപ്രകാരം പഠിപ്പിച്ചിട്ടില്ല, സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒന്നും കൽപ്പിച്ചിട്ടില്ല. മറിച്ച് തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടുന്ന് സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെയും വഹീ മുഖേനയാണ്, സ്വന്തം പ്രകാരം ഒന്നും പറയാറില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഇന്നീ ലസ്തു മിഥ്ലകും, ഞാൻ നിങ്ങളിൽ ആരെപ്പോലെയുമല്ല, ഞാൻ നിങ്ങളിൽ ആരെപ്പോലെയും അല്ല.
ഞാൻ സംസാരിക്കുന്നത് വഴി മുഖേനയല്ല, നിങ്ങൾ സംസാരിക്കുന്നത് വഴി മുഖേനയല്ല, നമ്മൾ ചെയ്യുന്നതൊന്നും റബ്ബിന്റെ ഓർഡർ മുഖേനയല്ല. മലക്കുകൾ വന്നിട്ട് അതെ അല്ലാഹുവിന്റെ ഓർഡർ പ്രഖ്യാപിച്ചിട്ടില്ല, മറിച്ച് ഹബീബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ വഴി മുഖേനയാണ്. അപ്പൊരു സംശയം, നിങ്ങളൊക്കെ മനുഷ്യനായത് പോലെ ഞാനും ഒരു മനുഷ്യൻ മാത്രമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതോ ആ പറഞ്ഞതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ് എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്നല്ല അതിന്റെ മാന. അതെങ്ങനെ മനസ്സിലായി? പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നമാന ബശറും മിസ്ലുകും നിങ്ങളെ പോലെ മനുഷ്യനായത് പോലെ ഞാനും ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു പിഴവും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പിൽക്കാലത്ത് വരുന്ന നമ്മൾ പറയുമ്പോ, ഉസ്താദ്മാര് പറയുമ്പോ, മുത്തഅല്ലിമീങ്ങൾ പ്രസംഗിക്കുമ്പോ നമുക്ക് ചിലപ്പോ തോന്നും നമ്മൾ മനുഷ്യന്മാരായത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തെറ്റുപറ്റാതിരുന്നത്, മലക്കായത് കൊണ്ടല്ലേ, ജിന്നായത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത മറ്റൊരു സൃഷ്ടിയായത് കൊണ്ടല്ലേ. അങ്ങനൊരു ധാരണ മനുഷ്യന്റെ മനസ്സിൽ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. ആ വാതില് തന്നെ അടച്ചു കളയുകയാണ്, ഞാനൊരു മലക്കല്ല, ഞാനൊരു ഇതുപോലെ ജിന്നല്ല, അതുപോലെ ഏതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് പോലെ വേറെ ഏതെങ്കിലും ഒരു സിട്ടിയല്ല, മറിച്ച് നിങ്ങളൊക്കെ മനുഷ്യരായത് പോലെ ഞാനും ഒരു മനുഷ്യനാണ്, പക്ഷേ ഞാൻ നിങ്ങളിൽ ആരെപ്പോലെയുമല്ല. എന്റെ കാരണം അതേ മായന്തുമായന്തുക്കു അനിൽ ഹവ ഇൻഹുവ ഇല്ല വഹിയുഹ. സ്വന്തമായി എനിക്കൊന്നും പറയാനുള്ള അവകാശമില്ല, സ്വന്തമായി ഒന്നും പഠിപ്പിക്കാൻ എനിക്ക് അധികാരമില്ല, സ്വന്തമായി ഒന്നും പറയാൻ എനിക്ക് അധികാരമില്ല. ഇൻഹുവ ഇല്ല വഹിയുഹ, അല്ലാഹുവിന്റെ പ്രത്യേകമായ ഓർഡറില്ലാതെ ഞാൻ സംസാരിക്കാറില്ല. ആ നിലക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ലഭിച്ച മാനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ തന്നെ നബിദങ്ങളെ കുറിച്ച് പറയുന്നു, ജീവിതത്തിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല, ഒരു തെറ്റും പറ്റിയിട്ടില്ല. തങ്ങൾക്കായിരുന്നു ഭൗതിക ലോകത്തിന്റെ എല്ലാ ആഡംബരങ്ങളും സന്തോഷങ്ങളും കൊടുക്കേണ്ടിയിരുന്നത്, എല്ലാ സന്തോഷങ്ങളും എല്ലാ സമാധാനങ്ങളും ഭൗതിക ലോകത്തിൽ ഒരു മനുഷ്യന് നൽകുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് നൽകുന്നത് ഭൗതികമായ ലോകത്തിൽ എന്തെങ്കിലും സന്തോഷങ്ങൾ പഠിപ്പിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ സന്തോഷമാണ് ശരിയായ സന്തോഷമെങ്കിൽ ഏറ്റവും കൂടുതലായി ആ സന്തോഷം നൽകപ്പെടേണ്ടിയിരുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. പക്ഷേ ഒരിക്കലും ഭൗതിക ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് മക്കാന അബ മുഹമ്മദ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായില്ല. ഒരൊറ്റ ആൺകുട്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അവിടുത്തെ ജീവിതകാലത്തിൽ അവിടുത്തെ ജീവിതത്തോടൊപ്പം തന്നെ വഫാത്തിന്റെ സമയം വരെ ജീവിക്കുന്ന ഒരാൺകുട്ടികൾ ഹബീബായ നബിതങ്ങൾക്കുണ്ടായില്ല. അതിനൊരുപാട് കാരണങ്ങൾ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഒരാൺകുട്ടി ഉണ്ടായാൽ ആ ആൺകുട്ടിയെ പിൽക്കാലത്ത് വരുന്ന ആളുകൾ പ്രവാചകനാണെന്ന് പറഞ്ഞു കളയാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺകുട്ടികളെ കൊടുക്കാതിരുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഉണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭൗതിക ലോകത്ത് സന്തോഷവും എപ്പോഴും അതുപോലെയുള്ള കാര്യങ്ങളും നബി തങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. ഭൗതിക ലോകം ഏറ്റവും നിലനിൽക്കുന്ന ലോകമല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കള്, ആ മക്കൾക്ക് പരമാവധി കൂടുതൽ കൊടുക്കണമെന്നല്ലേ നമ്മൾ തീരുമാനിക്കുക, ചിന്തിക്കുക. മക്കൾ എങ്ങനെങ്കിലും ഒന്ന് പട്ടിണി കിടക്കുന്ന കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഉപ്പമാരുണ്ടാവും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ആ മനസ്സിലാകും. അല്ലാഹു നല്ല തിരിപാടുള്ള ഒരു കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തി തരട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മക്കളുടെ നന്മ ആഗ്രഹിക്കാത്ത ഒരു വാപ്പയും ഉണ്ടാകൂല. ഏത് വാപ്പയും ആഗ്രഹിക്കുന്നത് എന്റെ മകൻ എപ്പോഴും ഉന്നതിയിൽ ഉണ്ടാകണമെന്നാണ്. എന്റെ വാപ്പയും അത് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവരുടെ വാപ്പമാരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഞങ്ങളെ മക്കളെയും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം ലഭിക്കുന്ന മക്കളാക്കി തരണം റഹ്മാനെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരു ബാപ്പയും മക്കളെ സന്തോഷം സന്തോഷമായി കാണാതിരിക്കൂല. ഒരു ബാപ്പ, ആ ബാപ്പയുടെ സന്തോഷം മക്കളെ സന്തോഷമായിരിക്കും. മക്കൾക്ക് ബാപ്പ വിഷമത്തിലാകണം എന്ന് ആഗ്രഹിക്കുന്ന മക്കള് ഉണ്ടാവും. ബാപ്പ എങ്ങനെയെങ്കിലും ഒന്ന് വിഷമത്തിലെത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല മക്കളുണ്ടാകൂല, ബുദ്ധിയുള്ള മക്കളുണ്ടാകൂല. നല്ല ഈമാനുള്ളവരും ചിന്തയുള്ളവരും ഏത് ബാപ്പനെയും സ്നേഹിക്കുന്നു, ഉമ്മയെ സ്നേഹിക്കുന്നു, അതുപോലെ മക്കളെ ബാപ്പയും സ്നേഹിക്കുന്നു. എന്തിനാണ് ആ ബാപ്പയോടുള്ള സ്നേഹം? എന്തിനാണ് മക്കളോടുള്ള സ്നേഹം? എന്തിനാണ് അതവരോടുള്ള കടപ്പാടാണ് എന്ന് ഞാനിപ്പോ വേദു പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതില്ല. അലസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ മക്കളോടൊപ്പം ജീവിക്കുമ്പോ ഭൗതിക ലോകത്ത് വലിയ പ്രയാസങ്ങൾ വന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളുടെ പട്ടിണി കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പാണ്, ഒരു നിലക്കും ഭൗതിക ലോകം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ലോകമല്ല. അല്ലാഹുവിന്റെ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് നമ്മൾ പറയുന്നത്. നബിയെ അങ്ങേക്ക് ഇതിന്റെ അങ്ങോട്ട് പെർമിഷൻ ഉണ്ട്, ജിബ്രീലിന് ഇനി പെർമിഷൻ ഇല്ല നബിയേ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, എന്താണ് സംഭവം എന്ന് വിശദീകരിച്ചു കൊടുത്തു. സ്വർഗം കണ്ടു, നരകം കണ്ടു, നരകത്തിലെ ശിക്ഷ കണ്ടു, സ്വർഗത്തിൽ ചില സഹാബത്തിനെ കണ്ടു, സ്വർഗത്തിലെ സന്തോഷം കണ്ടു, ഒക്കെ കണ്ടിട്ട് അവസാനം അല്ലാഹുവിനെ കാണാനുള്ള സമയം എത്തിയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ ഇനി ജിബ്രീലിന് തന്റെ അപ്പുറം പ്രവേശനമില്ല നബിയേ, അങ്ങ് കടന്നോളൂ നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും അല്ലാദരിച്ച ഒരു നേതാവ്, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങി, ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ ശരീരത്തിൽ നോക്കിയപ്പോ ഈന്തപ്പനയുടെ ഓലയുടെ അടയാളങ്ങൾ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ചൊരു മഹാനല്ലേ? അതിനേറ്റവും വലിയ തെളിവല്ലേ ഇന്നും ഹബീബങ്ങേ നബി തങ്ങളെ റൗദാ ശരീഫിന്റെ ചാരത്ത് പോയാൽ, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു നബി തങ്ങളെ ചാരത്ത് വിശ്രമിക്കുന്നു. നബി തങ്ങളോടുള്ള ഉമർ ബിൻ ഖത്താബ് തങ്ങളെ സ്നേഹത്തിന്റെ അടയാളമല്ലേ?
സഹാബത്ത് സമ്മതം ചോദിച്ചിട്ടല്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ മർവി ചെയ്യുന്നത് നബി തങ്ങൾക്ക് അവരോടുള്ള സ്നേഹം എത്രയാണ്. ആ നിലക്ക് സ്നേഹിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിൽ അതാ ഓലയുടെ അടയാളം കണ്ടപ്പോൾ അറിയാതെ എന്ന് ചോദിച്ചു പോയി നബിയേ ഫിർഔനിന് അല്ലാഹ് എത്രയാ കൊടുത്തത് നബിയേ ആമാനിന് എത്രയാ കൊടുത്തത് നബിയേ കാറൂരിന് എത്രയാ കൊടുത്തത് നബിയേ ഇങ്ങനെ പ്രയാസപ്പെടേണ്ടതുണ്ടോ നബിയേ. ലോക സിദ്ധാവായ റബ്ബിലേക്കൊന്ന് കയ്യേർത്തിയിട്ട് അങ്ങ് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതുണ്ടോ നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി ഉമറേ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ജന്നത്തുല്ലിൽ കാഫിരീൻ വിശ്വാസമില്ലാത്ത ആളുകളുടെ സ്വർഗമാണുമറേ അവരുടെ ദുന്യാവ് എന്ന് പറയുന്നത് അവരെ സ്വർഗമാണ്. എന്നാലോ വിശ്വാസികളെ സ്വർഗം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകമല്ല. ഇന്നലിൽ മുത്തഖീന മഫസ ഹദായിഖ വഅനബ വകവായിബ അത്രബ വകഅസൻ ദിഹാഖ മുത്തഖീങ്ങളായ എന്റെ നാട്ടിന്റെ പരിസരത്തുള്ള ഒരാളുടെ കടയിൽ തേടി ഏകദേശം ഒരു 10-15 ഷോപ്പിൽ അയാൾ നിർബന്ധിച്ചിട്ട് ഞാൻ കയറിയിട്ടുണ്ട്. ഇതിലൊക്കെ കയറിയിട്ട് ഇയാൾ അവസാനം എന്നോട് പറയുന്നത് എന്താണ്, പുതിയൊരു ഷോപ്പ് തുടങ്ങുന്നു അതിന്റെ കാര്യത്തിൽ വല്ലാത്ത ബേജാറില്ല. എത്ര ഷോപ്പ് ഞാൻ കയറിയതാ പറഞ്ഞത്, ഏകദേശം ഒരു 10-15 ഷോപ്പ്. അയാൾക്ക് ഏകദേശം 50-ന്റെ മേലെ ഷോപ്പുകൾ ഉണ്ട്. ഇയാൾ എന്നോട് പറയുന്നത് എന്തിനാ ദ്വാരക്കേണ്ടത്, ഇപ്പൊ ഒരു ഷോപ്പ് തുടങ്ങാനിരിക്കുന്നുണ്ട്, അതിന്റെ പണിയൊക്കെ ഒന്ന് വേഗം പൂർത്തിയാണ്. വല്ലാത്ത ബേജാറില്ല, മനുഷ്യന് ദുന്യാവ് കിട്ടിയത് കൊണ്ട് ബേജാറ് തീരൂല. ദുന്യാവിൽ സമ്പത്ത് കിട്ടിയത് കൊണ്ട് അതേ മനസ്സമാധാനം ഉണ്ടാകൂല. അതുകൊണ്ടല്ലേ ഞാൻ ഇന്നിവിടെ വരുമ്പോ ഞാൻ ഒറ്റക്ക വന്നത്, എന്റെ കൂടെ വണ്ടി ഓടിക്കാനുള്ള ഒരൊറ്റ ആളെ എന്റെ കൂടെ ഉള്ളൂ. എനിക്കാരെയും പേടിക്കേണ്ടതില്ല, ആരെയും ടെൻഷൻ അടിക്കേണ്ടതില്ല. എന്റെ പകരം ഇവിടെ ഒരു പ്രധാനമന്ത്രിയാണ് വരുന്നതെങ്കിൽ ഇതുപോലെ വരാൻ കഴിയൂല. അയ്യോ, ഒരു പ്രധാനമന്ത്രി വരുമ്പോ ഇതുപോലെ വരാൻ കഴിയോ? എത്ര പോലീസുകാരെ ബുദ്ധിമുട്ടണം, എത്ര പട്ടാളങ്ങൾ ബുദ്ധിമുട്ടണം, എത്ര ആളുകൾ ടെൻഷൻ അടിക്കണം. ടെൻഷൻ അടിക്കുന്നത് മനസമാധാനത്തോടെയാണോ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെയാണോ, അതൊക്കെ വേറെ വിഷയമാണ്. പ്രധാനമന്ത്രിയാകട്ടെ മുഖ്യമന്ത്രിയാകട്ടെ ഏതായാലും കുഴപ്പമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ആരും എന്റെ മനസ്സിലില്ല. ഒരു മന്ത്രി വരെയാണ് നമ്മുടെ നാട്ടിലൊരു മന്ത്രി ഒരു പരിപാടിക്ക് പങ്കെടുക്കുകയാണ്, എത്ര പോലീസുകാരാ ബുദ്ധിമുട്ടേണ്ടത്. ഞാൻ വെറുതെ പറയല്ല, ആ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായി പറഞ്ഞതാണ്. എന്റെ കാരണം പോലീസുകാരന്റെ മനസ്സിൽ ചിലപ്പോ മന്ത്രിക്ക് സേവനം ചെയ്യുമ്പോ നല്ല ആത്മാർത്ഥത ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മന്ത്രിക്ക് സേവനം ചെയ്യുമ്പോ ഇവിടെയുള്ള പോലീസുകാരെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്, ഇവിടെയുള്ള പോലീസുകാർക്ക് നല്ല ആത്മാർത്ഥത ഉള്ളൂ. മന്ത്രിക്ക് സേവനം ചെയ്യുമ്പോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഓടി നടക്കുമ്പോ ഇയാളെ മനസ്സിലുണ്ടാകുന്നത് ആ പ്രധാനമന്ത്രിയുടെ ഒരു നല്ല കൈനീട്ടം കൊണ്ട് എന്റെ ജോലിയിൽ ഒരു പുരോഗതി കിട്ടിയാൽ എന്ന ചിന്തയിലാണ്. അല്ലെങ്കിൽ അയാളുടെ കയ്യടി കിട്ടാനാണ്, അയാളുടെ മാർക്ക് കിട്ടാനാണ്, അയാളെടുക്കൽ തൽക്കാലം രക്ഷപ്പെടാനാണ്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ ഉപരാഷ്ട്രപതി വന്നപ്പോ ഒരു സ്ഥലത്ത് ഞാൻ ബ്ലോക്കിൽ കുടുങ്ങി പോയി. അവിടെയുള്ള പോലീസുകാരനോട് ഞാൻ പോയി പറഞ്ഞു, എന്റെ ട്രെയിൻ മിസ്സായി പോയാൽ അവിടെ കുറെ ആളുകൾ വെറുതെ കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾ ഈ റോഡിലൂടെ പോകുന്ന ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ ഞാൻ പോക്കറ്റ് റോഡിലൂടെ പോയിക്കോളാം, ചെറിയ റോഡിലൂടെ പോയിക്കോളാം, ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ സമ്മതം. അപ്പൊ ഇയാൾ എന്നോട് പറയാണ്, ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല മൊയ്ലിയാരെ എന്റെ ജോലി പോയി പോയില്ലേ, എന്നെ ജോലി വരില്ലേ, എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാ ഈ റോഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ തീർത്തും ഞാൻ തടഞ്ഞു നിർത്തിയത്. ഞങ്ങൾ വിചാരിച്ച എനിക്ക് ഈ റോഡിൽ തടഞ്ഞു നിൽക്കുന്ന ഒരു ഇഷ്ടമില്ല, ഇവിടെ വന്ന ആളുകൾക്ക് ഒരുപാട് പണി ഉണ്ടാകുമെന്ന് എനിക്കറിയാം, എന്റെ ജോലി പോയി പോകുന്നതിന് മേടിച്ചിട്ടാണ്. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്,
ഭൗതിക ലോകത്ത് താൽക്കാലികമായ എത്ര വലിയ സ്ഥാനം തന്നെ കിട്ടിയാലും, എത്ര തന്നെ ബഹുമാനമുള്ള സ്ഥാനം കിട്ടിയാലും, എത്ര തന്നെ സ്ഥാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായാലും ടെൻഷനല്ലാതെ ഒന്നും കിട്ടൂല. എത്ര വലുതാകുന്നുണ്ടോ ടെൻഷൻ കൂടുതൽ. 100 ഷോപ്പിന്റെ മുതലാളിയാകുമ്പോ 100 ഷോപ്പിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണം. ഒരൊറ്റ ഷോപ്പിന്റെ മുതലാളിയാകുമ്പോ ഒന്നിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചാൽ മതി. ഒറ്റയില്ലേ, പിന്നെ തീരെ ടെൻഷൻ അടിക്കണ്ട. എന്തൊരു സന്തോഷമുള്ള ജീവിതമാണ്! അതാ ഞാൻ പറഞ്ഞത്, ഭൗതിക ലോകം എന്ന് പറയുന്നത് സന്തോഷമല്ല. ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന സന്തോഷങ്ങൾ സന്തോഷമല്ല. ഭൗതിക ലോകത്ത് നമുക്ക് സന്തോഷമാണെന്ന് തോന്നുന്നത് സന്തോഷമല്ല. ഭൗതിക ലോകത്ത് നമുക്ക് വലിയ സമാധാനമാണെന്ന് തോന്നുന്നത് സമാധാനമല്ല. സമാധാനം എന്ന് പറയുന്നത് സ്വർഗലോകത്താണ്. സമാധാനം എന്ന് പറയുന്നത് സ്വർഗലോകത്താണ്. ലയസ്മഊന ഫീഹാ ലഗവൻ വലാ കിദബാ. ആ സ്വർഗത്തിലെത്തിയാൽ ആരും കുറ്റം പറയാനുണ്ടാകൂല, ആരും ചീത്ത വിളിക്കാനുണ്ടാകൂല, ആരും നിസാരപ്പെടുത്താനുണ്ടാകൂല, ആരും കുറ്റം പറയാനുണ്ടാകൂല. അങ്ങനെയുള്ളൊരു ലോകമാണ് സ്വർഗലോകം. അതാണ് സന്തോഷമുള്ള ലോകം. റബ്ബേ, പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് നിന്റെ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതിന് പകരം അവിടത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി നിന്നെ കാണാനുള്ള തൗഫീഖിനെ തരണേ അല്ലാഹ്. إنكم سترون ربكم كما ترون قمر ليلة البدر. أشرف الخلق محمد رسول الله صلى الله عليه وسلم. ഇമാനുള്ള മുഅ്മിനീങ്ങളെ, 15 വർഷമായി ജനിച്ചു, 15 വയസ്സായ ചെറിയ കുട്ടി 15 കൊല്ലമായി ലോകത്തേക്ക് വന്നിട്ട് ഇന്ന് വരെ ബാപ്പനെ കണ്ടിട്ടില്ല. 15 കൊല്ലമായി ബാപ്പനെ ഇതുവരെ കണ്ടിട്ടില്ല. 15 കൊല്ലമായി എല്ലാ കാര്യവും ബാപ്പ ചെയ്തു തരുന്നുണ്ട്, അല്ലെങ്കിൽ ഉമ്മ ചെയ്തു തരുന്നുണ്ട്. ബാപ്പനെ കണ്ടിട്ടില്ല, എവിടെയാണെന്ന് അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല, ഫോണിൽ വിളിച്ചിട്ടില്ല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ ബാപ്പ നമ്മളെ മുന്നിലേക്ക് വരുമെന്ന് പറയുമ്പോ എത്രയാ നമ്മളെ സന്തോഷം. ആ ബാപ്പ ഒരു ദിവസം വിളിച്ച് പറയാണ്, നാളെ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ നമ്മൾ ആഹ്ലാദം, എത്രയാ നമ്മളെ സന്തോഷം. പോകട്ടെ, 15 വർഷം അവിടെ നിൽക്കട്ടെ. ഈ കഴിഞ്ഞ മാസം വിദേശത്തേക്ക് പോയ ബാപ്പയാണെങ്കിൽ പോലും ആ ബാപ്പന്റെ വരവ് ആഗ്രഹിക്കാത്ത മക്കളുണ്ടോ? ഏത് ബാപ്പയും മുന്നിലേക്ക് വരുമെന്ന് പറയുമ്പോ വല്ലാത്ത സന്തോഷമാണ്. ഇതുപോലെ തന്റെ മകൻ വിദേശത്തേക്ക് ജോലിക്ക് പോയതാണ്, അല്പ ദിവസം കൊണ്ട് വരൂന്ന് പറയുമ്പോ ഉമ്മ എണ്ണി തീർക്കാണ്, എന്റെ മോൻ വരാൻ 15 ദിവസമേ ബാക്കിയുള്ളൂ, 10 ദിവസമേ ബാക്കിയുള്ളൂ. ഈ പാവപ്പെട്ട മുതലാളിയാണ് ഈജിപ്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എന്റെ പഠനത്തിൽ, നമ്മളെ പഠനത്തിൽ, എല്ലാവരുടെ പഠനത്തിലും പുരോഗതി തരട്ടെ. ഞാനിത് പറഞ്ഞത് ഈ പ്രാവശ്യം വരുമ്പോ, വരുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം എന്റെ ഭാര്യ എന്നോട് ഒരു ദിവസം ചോദിക്കുകയാണ്, എത്ര ദിവസമാണ് നാട്ടിലേക്ക് വരാനുള്ളത് എന്ന് നിങ്ങൾ എണ്ണിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എണ്ണാ ഞാൻ മറന്നുപോയി, നീ എണ്ണിയിട്ടുണ്ടോ? അവൾ എണ്ണി വെച്ചിട്ടുണ്ട്. അപ്പൊ അവൾ എന്നോട് എണ്ണം പറയാണ്, എന്തുകൊണ്ടാണ് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവ് വരുന്നു എന്ന് പറയുമ്പോ ദിവസം എണ്ണി തീർക്കുകയാണ്? അതുപോലെ ഭാര്യനെ കാണാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഭർത്താവ് ഭാര്യനെ കാണാനുള്ള ദിവസം എണ്ണി തീർക്കുകയാണ്, ഉമ്മനെ കാണാനുള്ള ദിവസം എണ്ണി തീർക്കുകയാണ്, മക്കളെ കാണാനുള്ള ദിവസം എണ്ണി തീർക്കുകയാണ്. ഇതെന്തിലേക്ക് അറിയിക്കുന്നു? അവര് തമ്മിലുള്ള മഹബ്ബത്തിലേക്ക് അറിയിക്കുന്നു, സ്നേഹത്തിലേക്ക് അറിയിക്കുന്നു. 60 കൊല്ലം ദുനിയാവിൽ ജീവിച്ചു, അല്ലെങ്കിൽ 70 കൊല്ലം ദുനിയാവിൽ ജീവിച്ചു. ആ ദുനിയാവിൽ ജീവിച്ചു, അതുവരെ ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ള സമയത്ത് തന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്. അവനെ ഇഷ്ടപ്പെടുന്ന ഒരു അടിമ, ആ റബ്ബിനെ
സ്നേഹിക്കുന്നൊരടിമ ഈമാനുള്ള മുഅ്മിനീങ്ങളെ 70 കൊല്ലം ദുനിയാവിൽ ജീവിച്ച് മരിച്ചു പോയി. ആ അടിമ എല്ലാം തന്ന അല്ലാഹുവിനെ കാണാൻ എത്ര കൊതിക്കും. ആ അടിമ അല്ലാഹുവിനെ കാണാൻ എത്ര ആശിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കണം. അതുകൊണ്ടല്ലേ ചില മഹാന്മാർ അവര് മരണത്തെ ഭയപ്പെട്ടില്ല, മരണത്തിന്റെ വിഷയത്തിൽ ടെൻഷൻ അടിച്ചില്ല. എന്തേ കാരണം? മരിച്ചങ്ങ് കിട്ടിയ പിന്നെ സ്വർഗത്തിലേക്ക് എത്തിയല്ലോ, സ്വർഗത്തിലെ സന്തോഷം കിട്ടാനല്ല. സ്വർഗത്തിലെത്തിയാലേ മനുഷ്യന് ലോകസിദ്ധാവായ റബ്ബിനെ കാണാൻ കഴിയൂ. ആ അല്ലാഹുവിനെ കാണുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഭൗതിക ലോകത്ത് മരണം തന്നെ ചില മഹാന്മാർക്കൊരു പ്രശ്നമായി തോന്നിയില്ല. മക്കളോട് വിട പറയുന്നതിന് ടെൻഷനില്ല, മക്കളോട് വിട പറയുന്നതിന് ടെൻഷനില്ല, മക്കളെ കൈയൊഴിക്കുന്നതിന് ടെൻഷനില്ല. എന്തിനാണ്? അല്ലാഹുവിനെ കാണാനാണ്. അതുപോലെ ഭൗതിക ലോകത്ത് അവരല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിച്ചു, അവന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ചു. അറിയില്ലേ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം. നബിയുല്ലാഹി യൂസുഫ് ചായ കുടിക്കുന്നത് തെറ്റൊന്നുമല്ല, ചായ കുടിക്കുന്നത് നല്ല ക്ഷീണമില്ലാതിരിക്കാൻ നല്ല ചായ കുടിക്കുന്നതിന്റെ പേരിൽ നമുക്ക് അലൈഹി സലാം ഒന്നും ഓർക്കാൻ പറ്റില്ല. നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം ഈമാനുള്ള മുഅ്മിനീങ്ങളെ പെട്ടെന്ന് കിട്ടിയാൽ ചായ പെട്ടെന്ന് കൊടുക്കാനും പെട്ടെന്ന് കുടിക്കാനും ശ്രദ്ധിക്കുക, രണ്ടും ശ്രദ്ധിക്കാനും മനുഷ്യന് കഴിയില്ല. ചായ കുടിച്ചുകൊണ്ട് വേല കേൾക്കുമ്പോ പകുതി കേൾക്കും, പകുതി ചായന്റെ രുചിയിലാകും, പിന്നെ പകുതിയെ കേൾക്കുള്ളൂ. നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം അവിടുന്ന് ആ കൊട്ടാരത്തിലാണ് ജീവിതം, അസീസിന്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്നു. ജീവിതത്തിനൊരു സൂക്കറവുമില്ല, അല്പം സന്തോഷം കൂടിയ പ്രശ്നമേ ഉള്ളൂ. എന്ത് തന്നെ അസീസ് ചെയ്യാൻ തയ്യാറാണ്, എന്തും ആ മകന് കൊടുക്കാൻ അവർ തയ്യാറാണ്. ആ സമയത്ത് പോലും നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം റബ്ബിനോട് പറഞ്ഞതെന്താണ്? റബ്ബി സിജ്നു അഹബ്ബ ഇലയ്യ, എനിക്ക് ഇഷ്ടം ഇതിനേക്കാൾ ഈ കൊട്ടാരത്തേക്കാൾ ഞാൻ താല്പര്യപ്പെടുന്നത് ജയിലറയാണ്. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം എന്തേ കാരണം? അല്ലാഹുവിനെ കാണുന്നതിന് തടസ്സമാകുന്ന, ലോകസുഖാവിനെ കാണാൻ തടസ്സമാകുന്ന, അല്ലാഹുവിന്റെ മഹബത്തിന് കോട്ടം വരുന്ന, റബ്ബിന്റെ തൃപ്തിക്ക് കോട്ടം വരുന്ന കൊട്ടാരം എനിക്ക് വേണ്ട, റബ്ബിനോടുള്ള ഇഷ്ടത്തിന് തകരാറ് സംഭവിക്കുന്ന ഭൗതിക ലോകത്തെ സന്തോഷം എനിക്ക് വേണ്ട, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ, ഈ കൊട്ടാരത്തേക്കാൾ ഞാൻ താല്പര്യപ്പെടുന്നു. അല്ലാഹ് ജയിലറയാണ്. അല്ലാഹ് നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം അതാണ് ശരിയായ സ്നേഹം എന്ന് പറയുന്നത്. മനസ്സറിഞ്ഞ് സ്നേഹിച്ചപ്പോ ഭൗതിക ലോകത്തുള്ള കൊട്ടാരമോ സന്തോഷമോ സമാധാനമോ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാമിന് ഒരു യഥാർത്ഥ സന്തോഷമായി തോന്നിയില്ല. മറിച്ച് യൂസുഫ് നബി അലൈഹി സലാം ചിന്തിക്കുന്നത്, ഞാൻ എന്റെ റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിച്ചാൽ, ഞാൻ എന്റെ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിച്ചാൽ അപ്പോഴാണ് എനിക്ക് സ്വർഗം ലഭിക്കുന്നത്. ആ സ്വർഗം കിട്ടാനാണ് യൂസുഫ് നബി അലൈഹി സലാം കൊട്ടാരം വലിച്ചെറിഞ്ഞ് ജയിലറയിലേക്ക് പോയത്. കേട്ടു, ജയിലറയിലെത്തിയപ്പോഴോ ജയിലറയുടെ ഉള്ളിൽ വല്ലാത്ത പ്രയാസമാണ്. ജയിലറയുടെ ഉള്ളിൽ എത്തിയപ്പോ വല്ലാത്ത പ്രയാസം. എന്റെ കാരണം? ജയിലിൽ മുത്തക്കികൾ ഉണ്ടാവില്ലല്ലോ, ജയിലിൽ മുത്തക്കികൾ ഉണ്ടാവില്ലല്ലോ. ജയിലിലെത്തുന്നതാരാ? മുത്തക്കീങ്ങൾ ജയിലിലെത്തുന്നത് അപൂർവാണ്. ആരും ജയിലിൽ മുത്തക്കികൾ പോകില്ല എന്നല്ല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതുപോലെ തുടങ്ങിയ വലിയ വലിയ ഇമാമിങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ
അവരും വലിയ വലിയ പ്രയാസങ്ങളും തേയിലകളൊക്കെയും ജീവിതത്തിൽ അനുഭവിച്ചത് ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാം. മുത്തക്കികൾ സ്വർഗത്തിൽ പോകൂല എന്നല്ല ഞാൻ പറഞ്ഞത്, മുത്തക്കികള് അതുപോലെ മുത്തക്കികള് ജയിലറയിൽ പോകൂല എന്നല്ല ഞാൻ പറഞ്ഞത്, അപൂർവമാണ് മുത്തക്കികൾ ജയിലറയിലെത്തല്, അപൂർവമായി എപ്പോ ഭരണാധികാരി ധിക്കാരിയാകും, ഭരണാധികാരി മോശക്കാരനാകുമ്പോ, ഭരണാധികാരിയെ കൊണ്ട് ഫിത്നയാകുമ്പോ, അതിന്റെ പേരിലൊക്കെ പല മഹാന്മാരും ജയിലറയിൽ കടന്നിട്ടുണ്ട്, ജയിലറയിൽ പോയിട്ടുണ്ട് ഇല്ല അല്ല ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്തിന് സ്വാഭാവികമായി ജയിലറയിൽ എത്തുന്നത് ക്രിമിനൽ കുറ്റം ചെയ്തവരാ, തെറ്റിയുന്നവരാണ് ജയിലറയിലേക്ക് എത്തുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിലെത്തിയപ്പോ എവിടെന്നാ വരുന്നത്? കൊട്ടാരത്തിൽ നിന്നാ വരുന്നത്? പോകുന്നതോ ജയിലറയിലാണ്. ജയിലറയിൽ ഒരൊറ്റ മുത്തക്കികളില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലറയിൽ എത്തിയിട്ടും സ്വസ്ഥതയില്ല. അവിടെയുണ്ട് ഒരു അസൂയക്കാരൻ. അങ്ങനെയാണല്ലോ മഹാന്മാർക്ക് ഭൗതിക ലോകം എന്ന് പറയുന്നത് പരീക്ഷയുടെ ലോകമാണ്. മഹാന്മാർക്ക് ഭൗതിക ലോകം എന്ന് പറയുന്നത് പരീക്ഷയുടെ ലോകമാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട മകനായ നബിയുല്ലാഹി ഇസ്മായീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന കുട്ടിയെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മക്കളില്ലാതെ എത്രയോ കാലം ദുആ ചെയ്തു, അല്ലാഹ് നീ എനിക്കൊരു നല്ല സന്താനത്തെ തരണയല്ലോ, ദുരിയത്തും ത്വയ്യിബാ നല്ല മകനെ തന്ന് അനുഗ്രഹിക്കണയല്ലോ, പ്രായം ചെന്ന സമയത്ത് കിട്ടിയ മോനല്ലേ നബിയുല്ലാഹി ഇസ്മായീൽ. ആ മകനെ കിട്ടിയപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയുന്നത് എന്താ? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഓ ഇബ്രാഹിം നബിയേ, അല്ലാഹനെ ഇഷ്ടപ്പെടുന്നയാളല്ലേ നിങ്ങൾ, ഭൗതിക ലോകം എന്ന് പറയുന്നത് പരീക്ഷയുടെ ലോകമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണുന്നു, അമ്പിയാക്കളെ സ്വപ്നം നമ്മളെ സ്വപ്നം പോലെയല്ല, നമ്മളെ സ്വപ്നത്തിനൊരു വിലയില്ല, അമ്പിയാക്കളെ സ്വപ്നം നമ്മളെ സ്വപ്നം പോലെയല്ല, അമ്പിയാക്കിയത് ഒന്നും നമ്മളെ പോലെയല്ല, വ്യത്യാസമുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണാണ്, പ്രിയപ്പെട്ട മകനെ ബലിയർക്കണം, ഇന്നി അദ്ബഹുക ഫന്ദുറ മാദാ തറാ, നിന്നെ ബലിയർക്കാൻ എന്റെ റബ്ബി എനിക്ക് സ്വപ്നത്തിൽ ഓർഡർ തന്നിട്ടുണ്ട്, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്റെ മോനെ നിനക്ക് പറയാനുള്ളത് ഇനി അത് ബഹുക എന്താ നിന്റെ അഭിപ്രായം എന്ന് മോനോട് ചോദിക്കേണ്ട. മോനോ നമ്മളെ പോലെയുള്ള മോനല്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തിരിച്ച് മറുപടി, ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ അറക്കാൻ പാടില്ല, ഒരുപാട് കാലം ചേർന്ന് കിട്ടിയ മോനല്ലേ, നിങ്ങൾ ആർത്താ പിന്നെ നിങ്ങൾക്ക് മോനുണ്ടാവോ? എന്ത് പണിയാ എടുക്കുന്നത് ചോദിച്ചോ? ഇല്ല, മറിച്ച് നിങ്ങൾ അർത്തോളൂ ബാപ്പാ, സത്യജിതനി ഇൻഷാ അല്ലാഹു മിന സാബിരി, ആർക്കുമ്പോ വേദനയൊക്കെ ഉണ്ടാകും, എന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ നല്ല ക്ഷമയുള്ളവരെ കൂട്ടത്തിലേക്ക് അങ്ങ് എത്തിച്ചേക്കും ബാപ്പാ. നബിയുല്ലാഹി ഇസ്മായിൽ അവര് കൽപ്പിക്കുന്നത് ശരിയായ ജീവിതമാക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ജയിലറയിൽ ഉള്ളവർ മുഴുവനായി കടന്നു വന്നുപോയി, ഒരാളൊഴികെ ബാക്കി എല്ലാവരും നന്നായി പോയി. ഒരാള് അയാള് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ശ്രമിക്കുന്ന സമയത്ത് മുമ്പ് കാലത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് പോകുമ്പോൾ കച്ചവടക്കാരന്റെ കയ്യിലേക്ക് എത്തിയ കച്ചവടക്കാരൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാവൽക്കാരനായി ജീവിക്കുന്ന ഈ മനുഷ്യൻ ഈ അസൂയക്കാരനെ കൊന്നുകളയുകയാണ് നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ. ഞാനിപ്പോൾ ചരിത്രത്തിലേക്ക് വിശദമായി കടക്കുകയല്ല,
പറഞ്ഞു വന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതം കൊണ്ട് ഒരുപാട് ആളുകൾ കൊട്ടാരത്തിലേക്ക് കയറി ഇസ്ലാമിലേക്ക് വന്നുപോയി. ജയിലറിയിൽ കിടക്കുന്ന ക്രിമിനലുകൾ പോലും നന്നായി പോയി. ഇരിക്കട്ടെ, ഭൗതിക ലോകത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം വലിയ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി. ആരാ യൂസുഫ് നബി അലൈഹി സ്വലാം? സഹാബത്ത് ചോദിച്ചു, ഹമീബ് അങ്ങേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയേ മൻ അക്രമുന്നാസ്, ആരാണ് നബിയെ ജനങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളയാള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, നബി ഒരു പ്രവാചകന്റെ മകനായി, പിന്നെയും ഒരു പ്രവാചകന്റെ മകനായി ലോകത്തേക്ക് ജനിച്ചു വീണ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം, ആ യൂസുഫ് നബിയാണ് അക്രമുന്നാസ് എന്ന സ്വറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം. ആ നിലക്ക് മഹത്വം ലഭിച്ച യൂസുഫ് നബി അലൈഹി സ്വലാമിന് പോലും ഭൗതിക ലോകത്ത് സന്തോഷമുള്ള ജീവിതം പലപ്പോഴും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞത്, അല്ലാഹ് സ്നേഹിക്കുന്ന മഹാന്മാർക്ക് ഭൗതിക ലോകത്ത് സമാധാനം കൊടുത്തില്ല. നമുക്ക് സമാധാനമാണെന്ന് തോന്നുന്ന, നമുക്ക് സന്തോഷമാണെന്ന് തോന്നുന്ന, നമുക്കതാണ് ജീവിതമെന്ന് തോന്നുന്ന ഭൗതിക ലോകത്തെ പലതും അവർക്ക് കിട്ടിയില്ല. അത് തന്നെ തെളിവാണ് മുസ്ലിമേ, ഭൗതിക ലോകത്തെ സന്തോഷം നിലനിൽക്കുന്ന സന്തോഷമല്ല. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതവും ഇത് തന്നെയാ പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിൽ കിടന്നിട്ട് എണീറ്റപ്പോൾ ശരീരത്തിൽ ആ ഈത്തപ്പനയുടെ ഒലയുടെ അടയാളങ്ങൾ പതിഞ്ഞുപോയി. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചോദിച്ചു പോയി, അല്ല നബിയേ, ദുനിയാവ് ധാരാളം പല പതി കള്ളന്മാർക്കും വന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, പല തടസ്സമായി പോകുമോ? ഇത് ചിന്തിക്കാതെ അവരെ ജീവിതത്തിൽ ഒരു പരിവർത്തനവും അവർ ചെയ്യൂല. ആ നിലക്ക് തക്കുവ ചെയ്ത് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ എന്റെയും അതുപോലെ പല മനുഷ്യന്മാരുടെയും അവസ്ഥ നോക്കൂരുങ്ങള് മോമിനിങ്ങളെ, ഇന്ന് നേരം വെളുത്തു, ഇശായിന്റെ സമയം കഴിഞ്ഞു, ഏകദേശം നേരം വെളുത്തിട്ട് 13-14 മണിക്കൂർ കഴിഞ്ഞുപോയി. എത്തുപോലും ആഹ്റത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ മറന്നുപോയി. ഈ 14 മണിക്കൂറിന്റെ ഉള്ളിൽ എത്ര വട്ടം നമ്മളെ ദുനിയാവിന്റെ നന്മക്ക് നമ്മൾ ആശിച്ചു പോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ നേരം വെളുത്തതിന്റെ ശേഷം നല്ല വീട് കണ്ടപ്പോ ആ വീട് പോലൊരു നല്ല വീട് വേണമെന്ന് ആശിക്കാത്തവരുണ്ടോ? നല്ല കാറ് കാണുമ്പോ അതുപോലൊരു വാഹനം വേണമെന്ന് ചിന്തിക്കാത്തവരുണ്ടോ? നല്ല മൊബൈല് കാണുമ്പോ ഒരു നല്ല മൊബൈല് വേണമെന്ന് ആശിക്കാത്തവരുണ്ടോ? നല്ല വസ്ത്രധാരണ ധരിച്ചവരെ കാണുമ്പോൾ ഒരു നല്ല വസ്ത്രം വേണമെന്ന് ചിന്തിക്കാത്തവരുണ്ടോ? ആ നിലക്ക് ഭൗതിക ലോകത്തിന്റെ ചിന്ത നമ്മുടെ മനസ്സിൽ ആണ്ടുവീണ്ടിറങ്ങിപ്പോയി. എന്നാൽ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ചോദിക്കട്ടെ, ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം ഏതെങ്കിലും ഒരു സാലിഹികളെ കണ്ടിട്ട്, നല്ല തഖ്വയുള്ള ആളുകളെ കണ്ടിട്ട്, പള്ളിയിൽ കൃത്യമായി ജമാഅത്തിൽ വരുന്ന ഉപ്പാപ്പയെ കണ്ടിട്ട്, പള്ളിയിൽ കൃത്യമായി നിസ്കാരത്തിനെത്തുന്ന മുഅ്മിനീങ്ങളെ കണ്ടിട്ട് അതുപോലെ ആകണമെന്ന് ചിന്തിച്ചവരെത്ര? അഞ്ചു നേരം എന്നെയും നിങ്ങളെയും പള്ളിയിൽ ഓർമ്മിപ്പിച്ചു. ശരിയായ വിജയത്തിലേക്ക് ആ മനുഷ്യൻ നീ വരേണ്ടത്, ശരിയായ ജീവിതത്തിന് വേണ്ടിയാ നീ ഒരുങ്ങേണ്ടത്. പള്ളിയിലെ ഉസ്താദിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മൈക്ക് വാങ്ങിച്ചു കൊടുത്തു നമ്മള, പള്ളിയിലെ ഉസ്താദിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി സ്പീക്കർ വാങ്ങിച്ചു കൊടുത്തു നമ്മള. സൗണ്ട് കുറഞ്ഞു പോയപ്പോ സൗണ്ട് കൂടുതലുള്ള സ്പീക്കർ ഇവിടെ കിട്ടുമെന്ന് നമ്മൾ
വെച്ചു, അത് വാങ്ങിക്കൊടുത്തു, പള്ളിയിലെ ഉസ്താദിന് ശമ്പളവും കൊടുത്തു. ഉസ്താദ് നമ്മളെ വിളിച്ചു, വിജയത്തിലേക്ക് വരൂ മനുഷ്യ. ആ വിളിയാളത്തിന് ഉത്തരം ചെയ്യണം എന്ന് ചിന്തിച്ചവരെത്ര. ചോദിക്കട്ടെ ഇമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഈ സദസ്സിൽ ഭൗതിക ലോകത്തിന്റെ നല്ലൊരു ബിസിനസ് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചാൽ ഉടനടി എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ തയ്യാറല്ലേ? ഭൗതിക ലോകത്തിന്റെ നന്മകൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആശകൾ പൂർത്തീകരിക്കാൻ ഒരു നല്ല കച്ചവടം കിട്ടണമെന്ന് ആശിക്കാത്ത മനുഷ്യരുണ്ടോ? ചിന്തിക്കാത്ത മനുഷ്യരുണ്ടോ? അതിനുവേണ്ടി ത്യാഗം സഹിക്കാത്ത മനുഷ്യരുണ്ടോ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ രാത്രി മുഴുവനായി ഇവിടെ ഇരുന്ന് ദിക്ര് ചൊല്ലണം എന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞാൽ അത്ര വേണോ മുസ്ലിയാരെ എന്ന് പറയുന്ന ഞാൻ ചിന്തിക്കുകയാണ്, കേൾക്കില്ല നമ്മൾ ചിന്തിക്കുകയാണ്, അത്ര വേണോ കുറച്ചു പോരെ എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. ഈ ഇരുന്ന ഇരുത്തത്തില് ഒരു 10,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര് ചൊല്ലണം എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിൽ പല തിരക്കും ഓർമ്മ വന്നുപോയി, ഭൗതിക ലോകത്തിന്റെ പല ആലോചനകളും വന്നുപോയി, തിരക്കില്ലാത്തവർക്കൊക്കെ തിരക്കെത്തിപ്പോയി. ഇതല്ലേ എന്റെ ജീവിതം എന്ന് പറയുന്നത്, നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. ദിക്റിന് വിളിക്കുമ്പോ നമുക്ക് നേരമില്ല, നേരം വെളുക്കുന്നത് വരെ ഇബാദത്തിൽ കഴിയണമെന്ന് പറഞ്ഞു ഒരു ഉസ്താദ് പള്ളിയിലേക്ക് വിളിച്ചാൽ എത്ര ആളുകൾ പള്ളിയിൽ പോകും മുസ്ലിമേ? വെള്ളിയാഴ്ച പള്ളിയിലെ ഉസ്താദ് എന്ന് പറയാണ്, ഈ വെള്ളിയാഴ്ച രാത്രി എല്ലാവരും പള്ളിയിൽ, ഈ രാത്രി മുഴുവനായി നോക്കി വാദത്തിലങ്ങ് കഴിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ ആ പള്ളിയിൽ ഇബാദത്തിന് വേണ്ടി എത്തിച്ചേരും? അയാള് വരുമോ എന്നല്ല ചിന്തിക്കേണ്ടത്, ഞാൻ വരുമോ എന്ന് ഞാൻ ചിന്തിക്കണം, നമ്മൾ വരുമോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. നമ്മളൊരു പള്ളിയിൽ എത്തിയാൽ തന്നെ മൊബൈലിലും വാട്സപ്പിലൊരു മെസ്സേജ് വരുമ്പോഴേക്ക് നമ്മൾ ആത്മീയത ഒളിച്ചു പോയി. മൊബൈലിൽ ഒരു ചെറിയ കോള് വരുമ്പോഴേക്ക് നമ്മൾ ആ സദസ്സിൽ എഴുന്നേറ്റ് പോയി. എന്റെയും നിങ്ങളുടെയും ആത്മാർത്ഥതയാ ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ രാത്രി മുഴുവനായി നിങ്ങൾ ഈ സദസ്സിലിരിക്കുകയാണ്, പോകുമ്പോഴേക്ക് എല്ലാവർക്കും ഇത്ര കോടി ഉടുപ്പിയ എന്നൊരു പ്രഖ്യാപനം ഞാൻ ഇങ്ങ് നടത്തിയോ, അല്ലെങ്കിൽ ഈ സദസ്സിൽ വന്നൊരു മുതലാളി നടത്തിയോ കൊടുക്കാനാണ് കയ്യിലുണ്ട് എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ നേരം വരെ എന്ന് വിളിക്കുന്നത് വരെ ഇരിക്കുന്നതിന് എനിക്ക് മടി തോന്നൂല. ഈ സദസ്സിൽ വന്നൊരു മുതലാളി, ഞാൻ പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ വിശ്വസിക്കൂല, കാരണം അയാളെ കയ്യിൽ തരാനുണ്ടാകൂല, നിങ്ങൾക്ക് ഉറപ്പാണ്, തരാൻ കയ്യിലുണ്ട് എന്ന് ഉറപ്പുള്ളൊരു മുതലാളി എഴുന്നേറ്റ് നേരം വെളുക്കുന്നത് വരെ ആത്മാർത്ഥതയോടെ ദിക്ര് ചൊല്ലുന്നവർക്ക് അതേ 10,000 ഉറുപ്പിക വീതം ഞാൻ തരുമെന്നൊരു മുതലാളി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ അള്ളാഹ് വേണ്ടിയല്ല മുതലാളിയുടെ മുമ്പിൽ ആത്മാർത്ഥത കാണിക്കാൻ ദിക്ര് ചൊല്ലാത്ത മുഅ്മിനത്ര, ദിക്ര് ചൊല്ലാൻ സദസ്സിൽ ഇരിക്കാത്ത മുഅ്മിനീങ്ങളത്ര. നമ്മൾ ആത്മീയതയുടെ കോലമാചാൻ പറഞ്ഞു, ഒരു 10,000 ഉറുപ്പിക തരും എന്ന് പറഞ്ഞാൽ നേരം വിളിക്കുന്നത് വരെ ഉറക്കം ഒഴിച്ചു തസ്ബീഹല്ല എന്ന് പറയുകയാണ്. പറഞ്ഞ മുതലാളി നോക്കുമ്പോ വല്ലാതെ കണ്ണിൽ നിന്ന് വെള്ളമാണ്, പറഞ്ഞ മുതലാളി നോക്കുമ്പോ വല്ലാത്തൊരു ആത്മാർത്ഥതയാണ്. ഇതല്ലേ നമ്മുടെ ഇഖ്ലാസ് എന്ന് പറയുന്നത്? ഓ ഇമാനുള്ള മുഅ്മിനീങ്ങളെ, എന്നാൽ 5 നമ്മൾ കൊടുത്ത ശമ്പളം കൊണ്ട്, നമ്മൾ വാങ്ങിക്കൊടുത്തു കൊടുത്ത മൈക്ക് കൊണ്ട് പള്ളിയിലെ ഉസ്താദ് നമ്മളെ സ്നേഹിച്ച് വിളിച്ചു, നിസ്കാരത്തിലേക്ക് വരൂ മുഅ്മിനീയെ, വിജയത്തിന്റെ വഴിയിലേക്ക് വരൂ മുഅ്മിനീയെ. എത്ര മുഅ്മിനീങ്ങൾ പള്ളിയിലെത്തിപ്പോയി, എത്ര ഈമാനുള്ള മുഅ്മിനീങ്ങൾ പള്ളിയിലെത്തിപ്പോയി.
വരാൻ വളരെ ആളുകൾ കുറഞ്ഞു പോയി. വിരളിലെണ്ണാവുന്ന ആളുകളല്ലാതെ പള്ളിയിൽ കാണുന്നില്ല. പള്ളിയിലെ ഉസ്താദിനോട് വെറുപ്പുണ്ടായിട്ടാ ഒരു വെറുപ്പ് പള്ളിയിൽ ഉസ്താദിനോടില്ല. പള്ളിയിലെ ഉസ്താദ് അയാളെ മോളെ കല്യാണത്തിന് വിളിച്ചിട്ട് നാട്ടിലെ ഒരാൾ പോലും മിസ്സായി പോയിട്ടില്ല. എല്ലാവരും അയാളെ വിളിച്ചൊരു വില കൽപ്പിക്കാത്തത് കൊണ്ടാ? ഒരു വില കൽപ്പിക്കാത്തത് കൊണ്ടോ? ഉസ്താദിന് ബഹുമാനില്ലാത്തത് കൊണ്ടോ? അല്ല, പള്ളിയിലെ ഉസ്താദിന്റെ മകളെ കല്യാണത്തിന് വിളിച്ചപ്പോ രണ്ട് ദിവസം മുമ്പേ നമ്മൾ അവിടെ എത്തിയിട്ട് ആവശ്യമുള്ളതൊക്കെ ഉസ്താദിന് ചെയ്തു കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതേ സ്ഥാനത്തിന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അഞ്ചു നേരം എന്റെ ആഖിറത്തിന് വേണ്ടി പള്ളിയിലെ ഉസ്താദ് വിളിച്ചിട്ട് നമുക്ക് വില കൽപ്പിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ആത്മീയത എവിടെയാണ്? അതെ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നു, ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ഭൗതിക ലോകത്ത് ധാരാളം വാരിക്കൂട്ടാനല്ല മനുഷ്യനെ റബ്ബ് സൃഷ്ടിച്ചത്. ഭൗതിക ലോകത്ത് ധാരാളം ഉണ്ടാക്കാനല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ലോക സൃഷ്ടാവായ റബ്ബിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ ഒരു മനുഷ്യനെയും ഒരു ജിന്നിനെയും നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ആ ഇബാദത്തിന്റെ വിഷയത്തിൽ ഞാൻ വീഴ്ച വരുത്തുന്നവനായി പോയി. ആ ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ പിറകിലായി പോയി. എന്നാലോ ആ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടേണ്ട ഭക്ഷണം, ആ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട ആരോഗ്യം, ആ ആരോഗ്യത്തിന് കിട്ടേണ്ട ഭക്ഷണത്തിന് വേണ്ടിയോ ഒരാളും വിളിക്കേണ്ടി വന്നില്ല. നാട്ടിൽ അല്പം പണമുണ്ട് എന്ന് കാണുന്ന മുതലാളികൾക്ക് നമ്മൾ അങ്ങോട്ട് പോയി ജോലി അന്വേഷിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഭൗതികമായ സന്തോഷത്തിന് വേണ്ടി അങ്ങോട്ട് പോയി ജോലി അന്വേഷിക്കുന്നതിന് നമുക്ക് മടി തോന്നിയില്ല, നമുക്ക് വിഷമം തോന്നിയില്ല. അതേ സ്ഥാനത്ത് ശരിയായ ലക്ഷ്യബോധം മനുഷ്യൻ മറന്നുപോയി. റബ്ബിന്റെ ലക്ഷ്യം കുറെ ആളുകളെ ഭൗതിക ലോകത്ത് തീറ്റിപ്പോറ്റലല്ല, കുറെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലല്ല, മറിച്ച് റബ്ബിന്റെ സദീയ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം. പരിശുദ്ധ ഖുർആനാ പറയുന്നത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യനെ ഇബാദത്ത് എടുക്കാനല്ലാതെ അല്ല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. ഇമാനുള്ളെ എന്നെ വിളിക്കുന്നു പരിശുദ്ധ ഖുർആൻ, എന്നെ വിളിക്കുന്നു പരിശുദ്ധ ഖുർആൻ, നിങ്ങളെ വിളിക്കുന്നു പരിശുദ്ധ ഖുർആൻ. സാരിയൂ ഇലാ മഗ്ഫിറത്തിം മിർ റബ്ബികൂ, നിങ്ങളെ സൃഷ്ടാവായ റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചത് ഇബാദത്തിനാണ്. നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ചത്, ലോക സൃഷ്ടാവായ റബ്ബ് സൃഷ്ടിച്ചത് അല്ലാഹുക്ക് ആരാധനകൾ എടുക്കാനാണ്. മറന്നു ജീവിച്ചു പോയ മനുഷ്യ നമ്മുടെ സൃഷ്ടാവായ ലോക സൃഷ്ടാവായ റബ്ബിന്റെ സൃഷ്ടിപ്പിലേക്ക് ചിന്തിക്കുന്ന മനുഷ്യ ആ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് ഓടിയെടുത്തു. ആദലക്ക് ലോക സിദ്ധാവായ റബ്ബിന്റെ മുമ്പിൽ പാപമോചനം തേടി റബ്ബിനോട് പൊറുക്കല്ല ചോദിച്ചവന്റെ പൊരുത്ത പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഭൗതിക ലോകത്തെ സന്തോഷമല്ല, ഭൗതിക ലോകത്ത് കിട്ടുന്ന സമാധാനമല്ല, ഭൗതിക ലോകത്ത് നീ കാണുന്ന സന്തോഷമല്ല, മറിച്ച് ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ളതും സന്തോഷമുള്ളതുമായ സ്വർഗലോകം. ആ സ്വർഗലോകത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നു ജനങ്ങളെ, അല്ല
അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാർക്ക്, അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മഹാന്മാർക്ക് ആ സ്വർഗം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നബിയേ. ആ സ്വർഗം അവരെ കാത്തിരിക്കുന്നുണ്ട് നബിയേ. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് രാവിലെ സഭയുടെ സമയത്ത് നേരത്തെ രണ്ടരക്കത്ത് സഭയിൽ നിസ്കരിക്കുമ്പോ ആ റബ്ബിന്റെ രുമ കിട്ടണമെന്ന് ചിന്തിച്ച് സഭയിൽ നിസ്കരിച്ച മുഅ്മിനീങ്ങൾ എത്ര ആ റബ്ബിന്റെ തൃപ്തി കിട്ടണമെന്ന് ചിന്തിച്ച് അവന്റെ പൊരുത്തം കിട്ടണമെന്ന് ചിന്തിച്ച് സഭയുടെ സമയത്ത് സുജൂദിലേക്ക് വീണ മുഅ്മിനീങ്ങൾ എത്ര. ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ അല്ലെങ്കിൽ നമ്മളെ ഭാര്യ നമ്മളെ ഉമ്മമാര് നമ്മളവർക്ക് വേണ്ടി ഒരുക്കി വെച്ച ഭക്ഷണം കണ്ടപ്പോ ഇബാദത്തെടുക്കാനല്ലേ എന്റെ റബ്ബനിക്ക് ഭക്ഷണം തന്നത്, ആ ഭക്ഷണം മുഴുവനും കഴിച്ചിട്ട് ജീവിക്കുന്ന സമയത്ത് ഞാൻ എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ആ റബ്ബിന്റെ ഹൃദയാണല്ലോ ഏറ്റവും വലുത്, അത് കിട്ടാൻ വേണ്ടി എന്റെ ജീവിതം മുഴുക്ക ഞാൻ ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ഈ ഒരു ടെൻഷൻ മനസ്സിൽ തോന്നിയിട്ട് റബ്ബിനോട് എന്ന് റബ്ബിനെ ഓർത്ത് ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് പാപമോചനം നേടിയവൻ എത്ര അറിയോ. നിങ്ങൾക്ക് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ ഒരു പിഴവ് പോലും പറ്റിയിട്ടില്ല, ഒരു തെറ്റ് പോലും സംഭവിച്ചിട്ടില്ല. ും നൂറ് തവണ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നൂറ് തവണ, അതേ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ 70 തവണ, അങ്ങനെ പല എണ്ണവും രേഖപ്പെടുത്തിയിട്ട് സഹാബത്ത് പറഞ്ഞതായി രേഖപ്പെടുത്തിയില്ലേ. നബിതങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിച്ചു പോയി, നിസ്കരിച്ചിരിക്കുന്ന സമയത്ത് പോലും ഒരു ആത്മാർത്ഥതയോടെ ചെല്ലാം നമുക്ക് നേരെ കിട്ടിയില്ലല്ലോ. വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് പോലും പള്ളിയിൽ ഇരുന്നിട്ടൊരു അസ്തഗ്ഫിറുല്ലാഹല്ലദീ എന്ന് റബ്ബിനോട് പൊറുക്കല്ല ചോദിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലല്ലോ. നിലത്തേക്ക് തലകറങ്ങി വീണ മഹാന്മാരുണ്ട് കേട്ടോ. ഞങ്ങളെ മുന്നിൽ പൊറുക്കല്ല ചോദിക്കുന്നത് വളരെ കുറഞ്ഞുപോയല്ലോ എന്ന് ചിന്തിച്ച് രവിതങ്ങളെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ സ്വഹാബത്തുണ്ട് കേട്ടോ. ചോദിക്കട്ടെ ദൈവാനുള്ള മുഅ്മിനീങ്ങളെ, ഒരൊറ്റ നിസ്കാരം റെഡിയാണെന്ന് പറയാൻ നമ്മളെ കയ്യിലില്ല, ഒരൊറ്റ നോമ്പ് റെഡിയാണെന്ന് പറയാൻ എന്റെ കയ്യിലില്ല, ഒരൊറ്റ സദഖറത്തിന്റെ മുന്നിൽ പൂർണ്ണമായി കബൂലാണെന്ന് പറയാൻ കഴിയുന്നത് ഈ മുത്തല്ലിന്റെ കയ്യിലില്ല, ഒരകലും പറയാനില്ല. പോകട്ടെ, ഒരൊറ്റ നേരം അല്ലാഹുവിന്റെ മുന്നിൽ അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഒരു സെക്കൻഡ് എങ്കിലും തൗബ ചോദിച്ചൊരു സമയമെങ്കിലും അല്ലാഹ് കാണാ അവന്റെ തൃപ്തി കിട്ടാൻ അവന്റെ പൊരുത്തം കിട്ടാൻ അവന്റെ രുമ കിട്ടാൻ ഒരു നേരമെങ്കിലും ഇസ്തിഗ്ഫാർ ചോദിച്ചത് എനിക്ക് പറയാനില്ലല്ലോ, നമുക്ക് പറയാനില്ലല്ലോ. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയല്ലേ. പോരാ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ലോകത്തൊരു മുഅ്മിനും തർക്കമില്ലാത്ത രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലേ അബ്ദുർ റഹ്മാനും ഫിൽ ജന്നാ അബ്ദുർ
الرحمن بن عوف رضي الله عنه سرغتيلان اشرف الخلق محمد رسول الله صلى الله عليه وسلم ذكر الريبورت هذا حديث امام بخاري رضي الله عنه ادكم الله الا حديث പണ്ഡിത നമ്മളൊരു റിപ്പോർട്ട് ചെയ്തില്ലേ ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ആ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനായി ജീവിച്ച മഹാനാണ് അതേ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ മാതാവെന്ന് പരിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിച്ച ആ നബി തങ്ങളെ ഭാര്യമാരില്ലേ തങ്ങളെ ഭാര്യമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന്റെ ശേഷം കൃത്യമായി ചെലവിന്റെ പണമയച്ചു കൊടുത്ത മഹാനാണ് സയ്യിദുന അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരുങ്ങി നോക്കുമ്പോ വേലക്കാര് നല്ല ഭക്ഷണം തയ്യാറ് ചെയ്തു വെച്ചിരിക്കുന്നു അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കാണുമ്പോ പ്രഖ്യാപിച്ചു ജനങ്ങളെ എന്റെ പ്രിയപ്പെട്ട കൂട്ടാളികളെ എനിക്കിന്ന് ഭക്ഷണം വേണ്ട ഞാനെന്റെ റബ്ബിന് അതാ നോമ്പ് തീരുമാനിച്ചിരിക്കുന്നു സയ്യിദുന അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു രാവിലെ നല്ല നാസ്ത ഒരുക്കി വെച്ചത് കാണുമ്പോ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയണേ എനിക്കിന്ന് ഭക്ഷണം വേണ്ട എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്റെ കാരണം അവന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി പുത്തിലെ മുസ്അബ് ബിനു ഉമൈർ ആരാ മുസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് വലിയ പണക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജീവിച്ചു ദീനിനു വേണ്ടി മുഴുവനും ചെലവഴിച്ചു അവസാനം ലോകത്തോട് വിടപറഞ്ഞു പോയി സഹാബത്ത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്തു കഫത്തുണി തികയുന്നില്ല ഖബറിലേക്ക് പോകാൻ നിൽക്കുമ്പോ കൊണ്ടുപോകാനുള്ള തുണിയില്ല ഈമാനുള്ള മുഅ്മിനീങ്ങളെ അലമാരയിൽ എത്ര ജോഡി ഡ്രസ്സാ ഉള്ളത് എത്ര കുപ്പായമാ വാങ്ങി വെച്ചത് ഏതൊക്കെ രൂപത്തിലുള്ള കുപ്പായങ്ങളാ ഉള്ളത് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ ഞാൻ എന്റെ പ്രസംഗം തീർത്തട്ടെ പ്രായം ചെന്ന ഉപ്പാപ്പമാരിയിരിക്കുന്നതിന് വിരോധമില്ല പ്രായം ചെന്ന ഉപ്പാപ്പമാരവിടെ ഇരുന്നോളൂ ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊന്ന് മജ്ലിസിലേക്ക് എടുത്തു വന്നു നമുക്ക് ലോക സുഖാവായ റബ്ബിലേക്ക് കൈവർത്തി ദുആ ചെയ്തങ്ങ് പിരിയണം അല്ലാ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ ഒന്ന് കബൂലാക്കണേ അല്ലാ ഈമാനുള്ള മുഅ്മിനീങ്ങളെ അള്ളാന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചു അള്ളാന്റെ ദീനിനു വേണ്ടി കൊടുത്തു അള്ളാന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചു എല്ലാം കൊടുത്തു കൊടുത്തിട്ട് മരിച്ചിട്ടങ്ങ് കിടക്കുമ്പോ ലോകത്തോട് വിട പറഞ്ഞങ്ങ് കിടക്കുമ്പോ കൊണ്ടുപോകാനുള്ള കഫം തുണിയില്ല സദഖ ചെയ്ത് ജീവിച്ച മഹാനാണ് അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ആ ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം മജ്ലിസിലേക്ക് കടന്നു വന്നപ്പോ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾക്ക് ശരീരം മറക്കാനുള്ള തുണി കയ്യിലില്ല ആ നിലക്ക് ദീനിനു വേണ്ടി കൊടുത്തു പോയി ഒരൊറ്റ തുണിയേ ഉള്ളൂ ഒരൊറ്റനോട്ടത്തിൽ നോക്കിയിട്ട് മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ നോക്കിയിട്ട് കരഞ്ഞു പോയി നിലക്ക് ദീനിനു വേണ്ടി സർവ്വതും സമ്മാനിച്ച മഹാൻ പക്ഷേ ഇരിക്കട്ടെ
മുസ്അബ് ഇബ്നു ഉമൈറ തങ്ങളെക്കാൾ ബഹുമാനമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്റെ കാരണം അശ്റഫുൽ മുബശ്ശിരീങ്ങളായ സ്വഹാബത്തിന് മറ്റു സ്വഹാബത്തിനേക്കാൾ ബഹുമാനമുണ്ട്. ആരാണ് അശ്റഫുൽ മുബശ്ശിരീങ്ങളായ സ്വഹാബത്തി? ഒരൊറ്റ ഹദീസിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞ 10 സ്വഹാബത്തി: അബൂബക്കറു ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന. അങ്ങനെ തുടങ്ങിയിട്ട് 10 പേരും കണ്ടി. അതാ നമ്മൾ ചൊല്ലുന്നത്: ചൊല്ലിക്കോ മൗലായ خير الخلق كله من سعد سعيد زبير طلحة وأبي عبيدات وابني في العاشير الكرم جلك مولايا صال دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل دائما أبدا على حبيبك خير الخلق كلهم ലോകത്തോട് വിട പറഞ്ഞു പോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടത്തെക്കാൾ ബഹുമാനമുള്ള മഹാനാണ്. കാരണം അശ്റഫുൽ മുബശ്ശിരീങ്ങളിൽ പെട്ട മഹാനാണ്. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിന്റെ പദാപാത്രങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ, ഭക്ഷണം തയ്യാർ ചെയ്തു വെക്കപ്പെട്ടത് കാണുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി: قتل مصعب بن عمير وهو خير مني. مصعب بن عمير رضي الله عنه الله ان دينن വേണ്ടി പടവരുതിട്ട് ലോകത്തിനെ ദീനിന് വേണ്ടി ശരീരം സമർപ്പിച്ച മഹാനല്ലേ. സഹാബത്ത് മുസ്അബ് ഇബ്നു ഉമൈറ തങ്ങളെ കഫൻ ചെയ്യാൻ നോക്കുമ്പോ തലമറക്കുന്ന സമയത്ത് കാല് മറക്കാൻ തികയുന്ന കഫൻ തുണിയില്ല. കാലിന്റെ ഭാഗം മറക്കാൻ നോക്കുമ്പോ തലമറക്കാൻ കഴിയുന്ന കഫൻ തുണിയില്ല. ചെറിയ കഫൻ തുണിയേ കയ്യിലുള്ളൂ, കാല് മറക്കാൻ കഴിയുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് സഹാബത്ത് പറയുന്നു: നബിയേ, മുസ്അബ് ഇബ്നു ഉമൈറിനെ കഫൻ ചെയ്യാൻ കഴിയുന്ന കഫൻ തുണിയില്ല നബിയേ, എന്ത് ചെയ്യണം നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയാണ്: ഇദ്ഖിർ എന്ന് പറയുന്ന പുല്ല് പോലെയുള്ള ഒരു വസ്തു ഉണ്ട്, അത് ഉപയോഗിച്ച് കാലിന്റെ ഭാഗം മറച്ചോളൂ.
തലയുടെ ഭാഗം കഫന്തുണി കൊണ്ട് മറച്ചോളൂ, എന്നിട്ട് മറവ് ചെയ്തോളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ലോകത്ത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സർവ്വതും സമർപ്പിച്ചെന്ന് വിട പറഞ്ഞപ്പോൾ അവസാനം ഖബറിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ കഫന്തുണിയില്ലാതെ ബുദ്ധിമുട്ടിപ്പോയി. ഇത് ചിന്തിച്ച അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറു മിന്നി. ആ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങള് എന്നെക്കാൾ എത്രയോ ഖൈറാണല്ലോ അല്ലാഹ്. ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ വലിയ വിഷമങ്ങൾ അനുഭവിച്ചു ജീവിച്ചു, വലിയ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി, വലിയ ബുദ്ധിമുട്ടുകൾ വാങ്ങി, എന്നിട്ടും ജീവിതത്തിൽ അതൊരു വിഷമമായി തോന്നിയില്ല, ടെൻഷനായി തോന്നിയില്ല. ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറു മിന്നി. ആ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ ഖബറിലേക്ക് സ്വഹാബത്ത് കൊണ്ടുപോകുന്നു, കഫന്തുണി തികയുന്നില്ല. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ നൃത്തത്തിൽ നിങ്ങൾക്ക് എത്ര ജോഡി ഡ്രസ്സുണ്ട് എന്ന് ചോദിച്ചാൽ എണ്ണാതെ പറയാൻ പറ്റുമോ? ഏതൊക്കെ രൂപത്തിലുള്ള വസ്ത്രങ്ങളുണ്ടെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് സാധിക്കുന്നില്ല. ഈ നിലക്ക് നമ്മുടെ വീടുകളിൽ അലമാരകൾ നിറഞ്ഞു കിടക്കുന്നു, ആ നിലക്ക് നമ്മുടെ വീടുകളിൽ വസ്ത്രം നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. ഉമ്മമാരെ, ഒരു കല്യാണത്തിന് ധരിച്ച വസ്ത്രം പിന്നെ ധരിക്കൂല. അടുത്ത കല്യാണത്തിന് പോകണമെങ്കിലും പുതിയ പർദ്ദ വേണം, പുതിയ വസ്ത്രം വേണം, പുതിയ മോഡൽ വേണം. ഇത് ചിന്തിക്കാത്തവർ കുറഞ്ഞു പോയില്ലേ? വസ്ത്രം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്നൽ മുബദ്ദിരീന കാനൂ മിൻ ഇഖ്വാനി ശയാത്തീൻ. അത് ഓവർ ഗതി ദൂർത്തടിയായി പോയാൽ അത് ശൈത്താനിന്റെ കൂട്ടാളികളിൽ പെട്ടുപോകാൻ കാരണമാണെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ കഫന്തുണിയില്ലാതെ ബുദ്ധിമുട്ടിപ്പോയി, പക്ഷേ കൊണ്ടുപോകാൻ കയ്യിൽ ധാരാളമുണ്ട്. എന്ത് വിലപിടിപ്പുള്ള വസ്ത്രമല്ല, നല്ല മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ച കൊട്ടാരമല്ല, മക്കൾക്ക് ജീവിക്കാനും യാത്ര ചെയ്യാനും വാങ്ങി വെച്ച വിലപിടിപ്പുള്ള കാറല്ല, വിലപിടിപ്പുള്ള കച്ചവട സ്വത്തല്ല, വിലപിടിപ്പുള്ള പറമ്പുകളല്ല, വിലപിടിപ്പുള്ള സ്ഥലങ്ങളല്ല. മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സ്വത്തെന്താണ്? തഖ്വ ചെയ്ത് റബ്ബിനെ വഴിപ്പെട്ട് ജീവിച്ച് ആഖിറത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സമ്പത്ത് ആ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾക്ക് പോകാനൊരു ടെൻഷനുമില്ല. നമ്മളോ, നമ്മളെ കയ്യിൽ ദുന്യാവ് ധാരാളമുണ്ട്, ഭൗതിക ലോകത്തെ സന്തോഷത്തിനൊരു കുറവും നമുക്കില്ല, സമാധാനത്തിനൊരു കുറവുമില്ല, കാറിനൊരു കുറവുമില്ല, കിടക്കാറുള്ള റൂമിനൊരു കുറവുമില്ല, കിടക്കൊരു കംപ്ലൈന്റുമില്ല, കംപ്ലൈന്റ് ഇല്ലാത്ത കട്ടിലുണ്ട്, ചോർച്ചയില്ലാത്ത വീടുണ്ട്, സൗകര്യമുള്ള പറമ്പുകളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, കച്ചവട സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മളെ കയ്യിലില്ലാതെ പോയതോ? ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് പോകുമ്പോ കൊണ്ടുപോയ സൽകർമ്മങ്ങൾ നമ്മളെ കയ്യിലില്ലാതെ പോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ സൽകർമ്മങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകാൻ ഒരുക്കേണ്ടതില്ലേ? ആ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കേണ്ടതില്ലേ? ആ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് ഉറക്കമൊഴിക്കേണ്ടതില്ലേ? ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏറ്റവും വലിയ മുത്തഖിയല്ലേ? ആ നബി തങ്ങൾക്ക് രാത്രിയിൽ നിസ്കരിച്ചിട്ട് കൊതിമാറില്ല. ആ നബി തങ്ങളെ സ്വഹാബത്ത് ഏറ്റവും പിന്തുടരാൻ പറ്റിയ മഹാന്മാരല്ലേ? അവരെ ജീവിതത്തിൽ നിസ്കരിച്ചിട്ട് അവർക്ക് കൊതിമാറില്ല, ആശ തീർന്നില്ല. നമ്മളോ നമ്മളെ ജീവിതത്തിൽ തീരാത്ത ആശ ചോദിക്കുമ്പോ നമ്മളെ പ്രശ്നം എന്താണ്? ആക്ടിവത്തി തന്നെങ്കിൽ മരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഉസ്താദുമാരോട് പറയുന്നവരെത്രയാണ്? സയ്യിദന്മാരോട് പറയുന്നവരെത്രയാണ്? അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെത്രയാണ്? അബേ, ഞങ്ങൾ എല്ലാവരുടെയും ആക്ടിവത്തിന് നീ നന്നാക്കി തരണം റഹ്മാനെ. അവസാനം നാശമായി ചത്തുപോകുന്നവരിൽ ഞങ്ങൾ ആരെയും, ഞങ്ങളെ പ്രിയപ്പെട്ട, ഞങ്ങളെ സ്നേഹിച്ചു പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാരെയോ, ഞങ്ങളെ ഭാര്യ മക്കളെയോ, ഞങ്ങളെ കുടുംബങ്ങളെയോ, ഞങ്ങളെ വേദിന്റെ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടുന്ന മുഅ്മിനീകളെയോ മുഅ്മിനാത്തുകളെയോ നീപ്പെടുത്തിയേക്കല്ല അല്ലാ, ആഖിറത്തിൽ നഷ്ടപ്പെടുന്നവരിൽ പെടുത്തല്ല അല്ലാ. ഞങ്ങൾക്കും ഞങ്ങൾ ഈ പറയപ്പെട്ട ആളുകൾക്കും നീ ആഖിറത്തിൽ നന്നാക്കി തരണേ അല്ലാ. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീകളെ, ആഖിറത്തൊന്ന് നന്നായി മരിക്കോ. എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചു? നമ്മളെന്ത് ചെയ്തു വെച്ചു? ഒന്നും പറയാൻ നമ്മളെ കയ്യിലില്ല. അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നല്ല ഭക്ഷണം കാണുമ്പോ ജനങ്ങളോട് പറയാണ്, ജനങ്ങളെ എനിക്ക് ഭക്ഷണം വേണ്ട. കുത്തില മുസ്അബ് ഇബ്നു ഉമൈ വഹുവ ഖൈറു മിന്നി, എന്നെക്കാൾ എത്രയോ ഖൈറായിരുന്ന മുസ്അബ് ഇബ്നു ഉമൈ ലോകത്തോട് വിട പറഞ്ഞിട്ട് പോകുമ്പോ കയ്യിൽ ഒരു കഫത്തുണി പോലും തികയുന്നതില്ലാതെ ബുദ്ധിമുട്ടിയില്ലേ? എന്റെ റബ്ബെനിക്ക് ദുനിയാവിൽ ധാരാളം തന്നിട്ട് എന്റെ ആഹാരം കുറച്ചു കളയാനാണോ എനിക്ക് ഭക്ഷണം വേണ്ട? ഞാൻ സുന്നത്തിനെ കരുതിയിരിക്കുന്നു. അബ്ദുർ റഹ്മാൻ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ മഹാന്മാരുടെ വഴിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതിലേക്കാണ് എന്നെ ഖുർആൻ വിളിക്കുന്നത്, ആ വഴിയിലേക്കാണ് നിങ്ങളെ ഖുർആൻ വിളിക്കുന്നത്. സരിയു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹ സമാവാതുൽ അർദ് ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീകൾക്ക് ഒരുക്കി വെച്ച സ്വർഗലോകം അവരെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാ, പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കു ആ സ്വർഗം നിന്റെ റഹ്മത്ത് കൊണ്ട് തന്നനുഗ്രഹിക്കണം റഹ്മാനെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വയലിന്റെ മജ്‌ലിസിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ലോകത്തോട് വിട പറഞ്ഞു പോയ പ്രസംഗകന്മാരില്ലേ? ഈ പാവപ്പെട്ട മുതല്ലിമ മലപ്പുറം ജില്ലയിൽ പരിശുദ്ധ റമദാനിന്റെ തലേ ദിവസം ഒരു ദിവസം ഇങ്ങനെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തൊട്ട വീട്ടിൽ പ്രസംഗം കേൾക്കുന്നതിനിടയിൽ ക്ഷീണമായിട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയ മനുഷ്യൻ വീട്ടിലെത്തിയിട്ട് മരിച്ചു പോയി. ആ മരിച്ചുപോയ വീട്ടുകാരന് വേണ്ടി ഈ മുത്തല്ലിമ പ്രാർത്ഥിച്ചു പോയി. വയവെത്തിയിരുന്നതിന്റെ മുമ്പ് സംഘാടകൻ മരിച്ചുപോയി. ഈ പാവപ്പെട്ട മുത്തല്ലിമിന്റെ പിതാവ് ബാഹുവേ ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ, ആഫിയത്തിന് ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ തണലിലായി നിന്റെ ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും നീ ഞങ്ങൾക്കും ഏറ്റിത്തരണേ അല്ലാ. പ്രിയപ്പെട്ട പിതാവ് കഴിഞ്ഞ വർഷം അതാ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രഭാഷണം നടത്തി. ആ വയലിന് വേണ്ടി ഓടി നടന്നിരുന്ന ചെറുപ്പക്കാരൻ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ബാപ്പ തിരിച്ച് വീട്ടിലെത്തുന്നതിന്റെ മുമ്പ് ബാപ്പയുടെ മൊബൈലിൽ ഫോണ് വന്നുപോയി. ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, ഒരു രോഗവും പറയാ പാപ്പ വീട്ടിൽ തിരിച്ചെത്തുന്നതിന്റെ മുമ്പ് ചെറുപ്പക്കാരനായ ഒരു യുവാവ് പെട്ടെന്നങ്ങ് മരിച്ചുപോയി.
പാവപ്പെട്ട മുത്തല്ലിമ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ആ നാട്ടിൽ ആ ചെറുപ്പക്കാരന്റെ പേരിൽ ഒരുങ്ങിയ നഗരിയിൽ പ്രസംഗം നടത്തി. ഈ മുത്തല്ലിമിനറിയൂല എന്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്ന പേരിലോ ഈ നാട്ടുകാരോ അല്ലെങ്കിൽ എന്റെ നാട്ടുകാരോ എന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ചു കൂടുന്നൊരു സമയം എനിക്ക് വരാറുണ്ടല്ലോ, നമുക്ക് വരാറുണ്ടല്ലോ. ഇന്ന് സ്റ്റേജിൽ വരുമ്പോ ഈ മുത്തല്ലിം ഒരിക്കലും അർഹനല്ലെങ്കിലും ബാപ്പനെ സ്നേഹിച്ച് ബാപ്പനെ ബഹുമാനിച്ച് ഈ നാട്ടുകാര് ഞാൻ ഈ സ്റ്റേജിലേക്ക് വരുമ്പോ പാട്ട് പാടിയിട്ട് സ്വീകരിച്ചു ഈമാനുള്ള മോമിനികളെ. ഈ പാവപ്പെട്ട മുത്തല്ലിം ചിന്തിക്കളും തോളിലേറ്റിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റും ചൊല്ലി ബഹുമാനപ്പെട്ട മുത്തല്ലിമായ എന്റെ പേര് വിളിച്ചിട്ട് ബഹുമാനപ്പെട്ടവര് പ്രസംഗിക്കൂന്ന് പറഞ്ഞു. ആ ബഹുമാനിച്ചവരും ആദരിച്ചവരും എല്ലാവരും ഒരു പേരിൽ എന്നെ വിളിക്കുന്ന ഒരു ദിവസം മയ്യത്തെടുക്കാനായോ മയ്യത്ത് കൊണ്ടുപോകാനായോ മയ്യത്ത് കബറിൽ വെക്കാനായോ എത്രത്തോളം വെറും എന്നെ മാത്രമല്ല ഞാൻ ഇന്ന് മരിച്ചു പോയപ്പോ നാട്ടുകാരും പേരോട് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്നില്ല. നാട്ടുകാര് പറയുന്നു മരിച്ച വീട്ടിൽ പോയി വരികയാണ്. ആ നിലക്ക് എന്റെ പേരെടുത്തു പോകുന്ന ഒരു ദിവസം നമ്മളെ പേരെടുത്തു പോകുന്ന ദിവസം എല്ലാവരും മരിച്ചുപോയവന്റെ വീട്ടിലേക്ക് മയ്യത്തെടുക്കാൻ പോകുന്നു. ഈ നിലക്ക് വിശേഷിപ്പിക്കുന്ന ദിവസം ഭൗതിക ലോകത്തിന്റെ സന്തോഷത്തിലും ആഡംബരത്തിലും സമാധാനത്തിലും ജീവിക്കുമ്പോ മറക്കല്ല മുഅ്മിനേ. ഇന്ന് രാവിലെ ഈ പരിപാടിക്ക് വരാൻ വേണ്ടി ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരുക്കങ്ങൾക്ക് വേണ്ടി തലയ്ക്കെട്ട് കെട്ടി. ഞാൻ എന്റെ ശരീരത്തിലേക്ക് ധരിക്കാനുള്ള എന്റെ കുപ്പായം എന്റെ ഭാര്യ എനിക്ക് തേച്ചു തന്നു. എന്റെ കുടുംബങ്ങൾ എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നു. ഞാൻ ട്രെയിനിലേക്ക് കയറി വരുമ്പ ഇവിടെയുള്ള സംഘാടകര് വിളിച്ചിട്ട് ചോദിക്കുകയാണ് എങ്ങനെയാ വരുന്നത്, വണ്ടിയേക്കണോ, എവിടെ വരണം, എവിടെ കാത്തു നിൽക്കണം, എത്രയാളുകളാ ചോദിക്കാനുള്ളത്, ഇവിടെ വരുന്നതിനിടയിൽ എത്ര പ്രാവശ്യമാ സംഘാടകര് വിളിച്ചു ചോദിച്ചത്, എത്ര വട്ടമാ എന്നോട് ഫോണിൽ ചോദിച്ചത്, പോരാ വീട്ടിലും ഇറങ്ങിയിട്ട് ഇവിടെ എത്തുന്നതിനിടയിൽ എന്റെ ഉമ്മ എന്നെ വിളിച്ചില്ലേ, എന്റെ ബാപ്പ വിളിച്ചത് എന്റെ ഭാര്യ വിളിച്ചില്ലേ, എന്റെ മറ്റു സഹോദരങ്ങളുമായി ഞാൻ ബന്ധപ്പെട്ടില്ലേ. എന്നിട്ടോ നിങ്ങൾ ഈ മുത്തല്ലിമായ മനുഷ്യർ ബാപ്പയെ സ്നേഹിച്ച് കാത്തി സദസ്സിലിരുന്നു. ഞാനും നിങ്ങളെ സ്റ്റേജിലേക്കെത്താൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ കന്നഡയിലെ പ്രസംഗം കഴിയാൻ വേണ്ടി കാത്തിരുന്നു. ചോദിക്കട്ടെ നെയ്മാനുള്ള മുഅ്മിനീങ്ങളെ, സർവ കാത്തിരിപ്പുകളും കഴിഞ്ഞു, എല്ലാ കാത്തിരിപ്പും കഴിഞ്ഞു, എന്നെ കബറിൽ നിന്ന് ആരും വിളിക്കുന്നില്ല, എപ്പോഴാ വരുന്നത് എന്ന് ചോദിക്കാൻ ആരുമില്ല, കാറേക്കണോ എന്ന് ചോദിക്കാൻ ആളില്ല, വഴിയിൽ കാത്തിരിക്കണോ എന്ന് ചോദിക്കാൻ ആളില്ല. ഈ മുത്തല്ലിം വരുമ്പോ എന്നെക്കാൾ ഇൽമ് കൊണ്ടും എല്ലാം കൊണ്ടും ബഹുമാനമുള്ള ഉസ്താദുമാര്, എന്നെക്കാൾ എല്ലാം കൊണ്ടും ആദരിക്കപ്പെടേണ്ട എന്റെ ഉപ്പാപ്പമാര്, ഈ ചെറിയ മുത്തല്ലിം സ്റ്റേജിലേക്ക് കയറി വരുമ്പോഴേറ്റ് നിന്നു. ഒരിക്കലും ഞാൻ അർഹനല്ല, അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എന്നെ കാണുമ്പോ ഒരിക്കലും എന്റെ ബാപ്പ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. പക്ഷേ ഞാനങ്ങ് മരിച്ചു പോയാൽ എന്റെ ബാപ്പ എന്റെ മയ്യത്ത് കാണുമ്പോ എഴുന്നേറ്റ് പോയി, എന്നിട്ടെല്ലാവരും എന്നെ കൊണ്ടുപോയി. ഞാൻ ഇതുവരെ യാത്ര ചെയ്ത കാറ് മുറ്റത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഉപ്പന്റെ കയ്യിൽ എയർ കണ്ടീഷൻ ഉള്ള കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് വാഹനവും കൊടുത്തേക്കാൻ തയ്യാറായിരുന്ന സംഘാടകരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുത്തല്ലിമിനെ നാട്ടുകാര് കയറ്റി ാലുള്ള മയ്യത്ത് കട്ടിലിൽ, ആ മയ്യത്ത് കട്ടിലിൽ ഒരൊറ്റ ടയറില്ല, എഞ്ചിനില്ല, സൗകര്യങ്ങളില്ല,
എസി ഇല്ലാത്ത വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. തിരക്കുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോ തിരക്കിന്റെ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതല്ലേ ഇമാനുള്ള മുഅ്മിനീങ്ങള്? എന്നാൽ എന്നെ കയറ്റിപ്പോയി അറുകാനുള്ള മയ്യത്ത് കട്ടിലിൽ അന്ന് തലപ്പാവ് കെട്ടാൻ ഞാനില്ല. എന്റെ വസ്ത്രം തേച്ചു തരാൻ ഭാര്യക്ക് ആരോഗ്യമില്ല. എന്റെ വസ്ത്രം ഇസ്തിരി ഇട്ട് തരാൻ ഉമ്മക്ക് കഴിയൂല, അനുജന്മാർക്ക് കഴിയൂല, കുടുംബങ്ങൾക്ക് കഴിയൂല. അവരിട്ട് തന്നിരുന്ന വസ്ത്രമോ നാട്ടുകാര് തലപ്പാവൂരിപ്പോയി. മയ്യത്തല്ലേ എനിക്കതേ തലപ്പാവിന്റെ ആവശ്യമില്ല. വെറും മൂന്ന് കഷ്ണം തുണിയിലെ പൊതിയലേറ്റവും നല്ലത്. തലപ്പാവ് വേണ്ടതില്ല. തലയിൽ മറച്ചിരുന്ന തലപ്പാവൂരിപ്പോയി. ചുളിയാതെ കറിയാകാതെ ചതേച്ചേറാകാതെ കച്ചറയാകാതെ ഞാൻ ശ്രദ്ധിച്ചിരുന്ന എന്റെ കുപ്പായം എന്റെ നാട്ടുകാരെന്നോട് ചോദിക്കാതെ ഉരിയെടുത്തുപോയി. ജീവിതത്തിൽ എക്സൈസ് ചെയ്യാൻ പഠിച്ചിരുന്ന എന്റെ ശരീരം പിടിച്ചവരും മടക്കിപ്പോയി. എന്റെ ശരീരത്തിന് മുഴുവനും എക്സൈസ് കൊടുത്തുപോയി. ആ നിമിഷം ഞാൻ മറക്കാൻ പാടുണ്ടോ? ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മറക്കാൻ പാടുണ്ടോ? പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കണം, ഹസിബല്ലദീന ജതറഹു സയ്യആത് അന്നജഅലു ലദീന ആമനു. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്, ഈമാനുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന സാലിഹീങ്ങൾ, അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, റബ്ബിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ജീവിതം മുഴുക്കേ മാറ്റിവെച്ച മഹാന്മാര്, ആ മഹാന്മാരെ ജീവിതവും നമ്മളെ ജീവിതവും അവരുടെയും എന്റെയും നിങ്ങളുടെയും മരണം ഒരുപോലെയാണോ? ആ നിമിഷം നല്ല സന്തോഷത്തിൽ വിട പറയുന്ന മഹാത്മാരുണ്ട്, സ്വർഗം കണ്ട് സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. മുഖം വെളുത്തുപോയി, പ്രകാശിച്ചുപോയി, ചലന മുഖം കരിവാളിച്ചുപോയി. അല്ലാഹു എത്രക്കാരിൽ നീ നിങ്ങളെപ്പെടുത്തരുത് റഹ്മാനെ. എന്റെ വസ്ത്രം ഊരിയെടുത്തുപോയി, എന്റെ കുപ്പായം ഊരിയെടുത്തുപോയി, മൂന്ന് കഷ്ണം തുണിയിൽ എന്റെ നാട്ടുകാരെന്നെ പൊതിഞ്ഞുപോയി. ഞാൻ ഇഷ്ടപ്പെടുന്ന മകൻ, ആ മകൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നു, ഞാൻ ധരിക്കുന്ന കുപ്പായം ഇഷ്ടപ്പെടുന്നു. ആ കുപ്പായത്തിൽ കച്ചറയാകുമെന്ന് ഭയപ്പെട്ട് ആ മകൻ എന്റെ കുപ്പായത്തിലെ കച്ചറകൾ നീക്കിത്തരുന്നു. വയലിന്റെ സദസ്സിലേക്ക് പോകാനിരിക്കുമ്പോ, ഭക്ഷണം കഴിക്കുന്ന വീട്ടിലിരിക്കുമ്പോ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ കുപ്പായത്തിൽ തുണി വിരിച്ചു തന്നു. കുപ്പായത്തിൽ കറി തെറിക്കണ്ടെന്ന് അവർ പറയുന്നത് ആ നിലക്ക് സ്നേഹിച്ചവരും ആദരിച്ചവരും ബഹുമാനിച്ചവരും എല്ലാവരും കൂടി മൂന്ന് കഷ്ണം തുണിയിൽ കെട്ടിയില്ലേ, അറുകാലുള്ള മയ്യത്ത് കട്ടിലിൽ കയറ്റിയില്ലേ, കൊണ്ടുപോയില്ലേ, കാത്തിരിക്കാൻ നല്ല മണിമാളികയുണ്ടോ? കാത്തിരിക്കുന്ന നല്ല വീടുണ്ടോ? ചോർച്ച പേടിച്ചിട്ട് മേലെ കോടിട്ട വീടുണ്ടോ? സീറ്റ് വിരിച്ച വീടുണ്ടോ? ഇല്ല, ഇല്ല. കുത്തിയൊലിക്കുന്നൊരു മഴയങ്ങ് പെയ്താൽ എന്റെ കബറിന്റെ ഉള്ളിലെത്താത്ത വെള്ളമുണ്ടോ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കണം. കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് വാർപ്പിന്റെ വീട് നിർമ്മിച്ചിട്ട് അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ആ വീടിന്റെ പല സ്ഥലങ്ങളിലും പൊട്ടി വീണ് പോയില്ലേ? ഒരു നല്ല മഴ പെയ്തപ്പം വെള്ളം ചോർന്നു പോയില്ലേ? ഈ മുത്തല്ലിമായ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ ലോക സിദ്ധാവായ റബ്ബിലേക്ക് മടക്കിയേക്കാൻ വേണ്ടി
എന്റെ നാട്ടുകാരി, നമ്മളെ നാട്ടുകാരി, നമ്മളെ സ്നേഹിക്കുന്ന മക്കള് കുടുംബങ്ങളെല്ലാവരും ഇന്നലെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാൾ കുപ്പായത്തിൽ വന്ന് രക്തം തട്ടു തന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ പറഞ്ഞു, പേടിക്കേണ്ട, ഒരു പ്രാണിയെ തട്ടിയതാണ്. ഈമാനുള്ള മുഴുവനിങ്ങളെ, ജീവിച്ചിരിക്കുന്ന എന്റെ ശരീരം, എന്റെ കൈക്കാരോഗ്യമുണ്ട്, എന്റെ കാലിനാരോഗ്യമുണ്ട്, എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്. ഈ സമയത്ത് ഒരു ചെറിയ പ്രാണി വന്നു വന്നപ്പോ സ്നേഹിക്കുന്നവര് തട്ടിത്തന്നുപോയി. എന്നാൽ എന്റെ കൈകാലുകൾക്ക് ചലനമില്ല, എന്റെ കണ്ണിന് കാഴ്ചയില്ല, എന്റെ മനസ്സും എല്ലാം തകർന്നു കിടക്കുന്ന കബറിൽ കിടക്കുമ്പോ ഇഷ്ടപ്പെട്ട മക്കള് പോലും കബറിലെ കറിഞ്ഞിട്ട് പറഞ്ഞില്ലേ, നിന്നെ പടച്ചത് ഈ മണ്ണിൽ നിന്നാണ്, ഇഷ്ടപ്പെട്ട ബാപ്പ പ്രഖ്യാപിച്ചില്ലേ, ഇഷ്ടപ്പെട്ട മക്കള് പ്രഖ്യാപിച്ചില്ലേ, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ മടക്കും, ഈ മണ്ണിൽ നിന്നാണ് റബ്ബ് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, ഈ മണ്ണിലെ നിങ്ങളെ മടക്കമെന്ന് ഇഷ്ടപ്പെടുന്ന ഉമ്മയോട്, സ്നേഹിക്കുന്ന ബാപ്പയോട് മക്കള് പ്രഖ്യാപിച്ചില്ലേ, മക്കളെ ഇഷ്ടപ്പെടുന്ന ഉപ്പമാര് പ്രഖ്യാപിച്ചില്ലേ. ചോദിക്കട്ടെ നെയ്മാരുള്ള മോമിനിങ്ങള്, ആ കബറിലേക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ, മകന്റെ വീട്ടിലേക്ക് പോകുമ്പോ നാട്ടിലേക്ക് വന്ന് നീ മകനെ സ്നേഹിച്ച് ചോക്ലേറ്റ് വാങ്ങി വന്നില്ലേ, പലതും വാങ്ങിച്ചു വന്നില്ലേ, മകനെ ഇഷ്ടപ്പെടുന്നതൊക്കെ കൊണ്ടുവന്നില്ലേ, എന്റെ ജീവിതത്തിന്റെ ശരിയായ വിജയത്തിനു വേണ്ടി, നമ്മളെ ജീവിതത്തിലെ ശരിയായ വിജയത്തിനു വേണ്ടി ആ കബറിലേക്ക് കൊണ്ടുപോകാം. ഞാനെന്തുണ്ടാക്കി വെച്ചു, നമ്മളെന്തുണ്ടാക്കി വെച്ചു, ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് സ്വർഗം തരണം റഹ്മാനെ. കബറിന്റെ അടുക്കൽ ഈ മലക്കുകൾ വന്നിട്ട് റഹ്മത്തിന്റെ മലക്കുകൾ ചൊരിയുന്ന കബറുണ്ടെന്ന് നിന്റെ ഹബീബ് അഷ്റഫുല്ലാ ഖൽഖ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കബറുകളായി ഞങ്ങളെ കബറിനെ നീ മാറ്റി തരണേ അല്ലാ. പാവപ്പെട്ട മുതല്ലിം, പാവപ്പെട്ടവന്റെ വന്യപിതാവ്, എന്റെ കുടുംബങ്ങളും എന്റെ ഉപ്പാതി എന്റെ ചേട്ടന്മാരും എന്റെ അമ്മാവന്മാരും എന്റെ കുടുംബങ്ങളും സ്നേഹിക്കുന്നവരുമെല്ലാം പാവപ്പെട്ടവന്റെ ഉമ്മാമയെ കബറിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉപ്പാപ്പയെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാര് പറഞ്ഞിട്ടുണ്ട്, അവര് കബറിലാണ് അവരസ്ഥ ഞങ്ങൾക്കറിയില്ല. ഈ സ്വർഗത്തിന്റെ കവാടം തുറക്കണയല്ലോ. ഈ സദസ്സിൽ വന്ന ചിലരെ ഉമ്മമാരുണ്ട്, ബാപ്പമാരുണ്ട്, ചിലരെ മക്കളുണ്ട്, ചില ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ചിലരെ പ്രിയപ്പെട്ട മക്കൾ തന്നെ കബറിൽ കിടക്കുന്നവരുണ്ട്. ഞങ്ങളാരെ കബറും നീ നരകത്തിന്റെ കവാടമാക്കല്ല അല്ലാ. അതാകാതിരിക്കാനാണ് എന്നെയും നിങ്ങളെയും പരിശുദ്ധ ഖുർആൻ വിളിച്ചത്. ആ വിളിക്കുത്തരം ചെയ്യണമെന്ന് ഈ മുത്തയല്ലിനെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓർമ്മപ്പെടുത്തി, ഞാൻ എന്റെ പ്രസംഗം എങ്ങ് നിർത്തട്ടെ. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ ദുആ കിതാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം റഹ്മാനെ. സരിയൂ ഇലാ മൗഫറത്തിൻ മിർ റബ്ബികും വ ജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർളു ഉഇദ്ദത്തിൽ മുത്തഖീ. നീ ഞങ്ങൾക്ക് പൊറുക്കാൻ കാത്തിരിക്കുന്നത് പോലെ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി നീ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നീ കാത്തിരിക്കുന്നത് പോലെ മഗ്ഫിറത്തിലേക്ക് നീ നിങ്ങളെ വിളിച്ചു. റബ്ബേ, ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്,
നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് തന്നെ സംഭവിച്ചെങ്കിലും നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് തരണയല്ലോ, നീ ഞങ്ങൾക്ക് പൊറുക്കണയല്ലോ, ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് പൊറുക്കണയല്ലോ, ഞങ്ങളെ ഭാര്യ മക്കൾക്ക് പൊറുക്കണയല്ലോ, കുടുംബങ്ങൾക്ക് പൊറുക്കണയല്ലോ, ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പൊറുക്കണയല്ലോ. റബ്ബേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, എന്തിലധികം എന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു, അവരൊക്കെ ഞങ്ങൾക്കില്ലെങ്കിലും അവരൊക്കെ ഇഷ്ടപ്പെടുന്ന അടിമകൾ എന്ന നിലയ്ക്ക് അവരോടൊപ്പം ഞങ്ങൾക്കും നിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം തന്ന അനുഗ്രഹിക്കണേ അല്ലാ, സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം തരണേ അല്ലാ. മക്കൾ വന്ന് ചുറ്റും നിൽക്കുമ്പോ ബാപ്പയും അമ്മയും കുടുംബങ്ങളുമൊക്കെ മരണാനന്തര സമയത്ത് മരണത്തിന്റെ വേദനയിൽ ദുഃഖത്തിൽ നിൽക്കുമ്പോ വേർപാട് നോക്കി നിൽക്കുമ്പോ അവരെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് നിന്റെ സ്വർഗം കണ്ട് മരിക്കുന്ന സ്വാലിഹികളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ, നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തല്ലാ. ഈ മുത്തല്ലിം ഒരിക്കലും വയത് പറഞ്ഞ് നിങ്ങളെ നന്നാക്കാൻ അർഹനല്ല, അതിനു വേണ്ടി വന്നവനുമല്ല. നിങ്ങളെ മംഗലാപുരത്ത് തന്നെ ഈ മുത്തല്ലിമ രണ്ടാഴ്ചകൾക്ക് മുമ്പ് പ്രസംഗിക്കുമ്പോ പ്രസംഗത്തിനിടയിൽ വയത് കേട്ട് നിരത്ത് വീടുപോയ ഉപ്പാപ്പമാരുണ്ട്. അല്ലാ, എന്റെ വയതിന്റെ സദസ്സിൽ വയത് കേൾക്കാൻ വരുന്നവർ എന്നെക്കാൾ എത്രയോ ഈമാനുള്ളവരാണ്. ഈ മുത്തല്ലിം ഇതുവരെ വയത് പറഞ്ഞ് നിലത്ത് വീടിട്ടില്ല, ഇന്നുവരെ ആ നിലക്കെനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്നെക്കാൾ എത്രയോ നല്ല മുഅ്മിനീങ്ങൾ വയതിന്റെ സദസ്സിലുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവരെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മത്ത് ചൊരിയപ്പെടുന്ന നല്ല മജ്ലിസുകളായി ഞങ്ങളെ മജ്ലിസുകളെ നീ മാറ്റി തരണേ അല്ലാ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണ്. അങ്ങനെ തക്ബീറിലായി തഹ്മീദിലായി തഹ്ലീലിലായി ഇതുപോലെയുള്ള വഅദിന്റെ സദസ്സിലായി നല്ല അല്ലാഹുവിനെ സ്മരിക്കുന്ന മജ്ലിസുകൾ, ആ മജ്ലിസുകളെ കാണിച്ച് മലക്കുകളോട് അല്ലാഹു തന്നെ വലിയ ബഹുമാനം പറയുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം മലക്കുകളോട് അല്ലാഹു പറയും, എന്താണോ അവർ ചോദിച്ചത് അവർക്ക് കൊടുക്കൂ മലക്കുകളെ, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അടിമകളോട് പറയാൻ വേണ്ടി മലക്കുകളോട് പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 11 തക്ബീർ, ഒരു 11 തഹ്ലീൽ, ഒരു 11 അല്ലാഹു അക്ബർ, 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്ര ജല്ലി പറഞ്ഞ സലാത്തും ജല്ലി നമുക്ക് ദുആ ചെയ്യണം. പിരിയണം അല്ലാഹു നമ്മുടെ മജ്ലിസിൽ ദുആ കിബാബത്തുള്ള മജ്ലിസായി നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. നല്ല ആത്മാർത്ഥതയോടെ നല്ല മനസ്സോടെ എല്ലാവരും
صلى الله
عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم مجلس قبول ചെയ്യട്ടെ നല്ല മനസ്സോടെ ആമീൻ പറയണം ഉസ്താദ് വരെ ആരെങ്കിലും അത് വായിക്കാൻ ചാലാ നല്ല മനസ്സോടെ നല്ല ക്വാർട്ടർ ഹാജാർ തടിക്കാഫിയത്തിൽ അങ്ങനെ ഈ മജ്ലിസ് എസ് ജെ എം മദ്രസ സമ്മേളനക്ക് ദുആ മാടലു ഹണ കൊണ്ട് ഹാജാർ ക്വാർട്ടർ ഹാജാർ 5000 പൈസ കടത്തു കൊടുത്തു തന്റെ കച്ചവടത്തോടും അതിലും ഇതെല്ലാം മക്കളെ വിഷയത്തിന് ദ്വാരക്ക് വേണ്ടി ഞങ്ങളെ ഒരുപാട് സംഭാവന കൊടുത്തവരുണ്ട്. എല്ലാവരും പായ പേര് വായിക്കാൻ സമയം ഉണ്ടാവില്ല. പേര് പറഞ്ഞവരും പറയാത്തവർക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മനസ്സോടെ ആമീൻ പറയണം. എല്ലാ പണക്കാർക്കും മിസ്കീന്മാർക്കും മക്കൾക്കും വലിയവർക്കും ഒരേ പോലെയാണ്. അടുത്ത അയൽവാസിയെ പോലെയാണ്. അത്രയും സ്നേഹമാണ് പേരോട് ഉസ്താദ്. ആ പേരോട് ഉസ്താദിന്റെ ഷക്ഷാൽ മോൻ ഞങ്ങൾ എതിരിൽ മാറി ഒരു ചന്തത്തെ സുന്ദരമായ അള്ളാഹു പയാള് കൊടുത്തു സുബ്ഹാനഹു വതആല. ആ മുഖം നോക്കമേ ഖുശി നൗം. ربنا ننزل ذلية صلاه عند حبيبا يصرف الخلق محمد الرسول الله صلى الله عليه وسلم تنغله مهنيه حضرت نيتك الرحمن അവിടത്തെ കാണാനുള്ള തൗഫീഖിന് കാരണമാകുന്ന ഒരു സലാത്ത് ആയിട്ടുള്ള സലാത്തിനെ കബൂല റഹ്മാൻ. അവിടത്തെ കാണാതെ ഞങ്ങൾ ആരെയും മരിപ്പിക്കരുത് റഹ്മാൻ. അവിടത്തെ മദീന കാണാതെ ഞങ്ങൾ ആരെയും നീ തിരിച്ചു വിളിക്കരുത് റഹ്മാനേ. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണ ഇഖ്ലത്തിലും അനാമിലും ആസ്വദിക്കാനുള്ള തൗഫീഖിനെ തരണം റഹ്മാൻ. അതിന് നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണം റഹ്മാൻ. തിന്മകളാകുന്ന കറകളിൽ നിന്നും ഞങ്ങളെ അവയവങ്ങളെ നീ കഴുകി വൃത്തിയാക്കി തരണം റഹ്മാൻ. നീ ഞങ്ങളെ എല്ലാവരുടെയും മനസ്സിനെ നീ നന്നാക്കി തരണം റഹ്മാൻ. തെറ്റിനാൽ കറുത്തുപോയ ഞങ്ങളെ ഹൃദയത്തെ ആ നബിതങ്ങളുടെ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ കഴുകി വൃത്തിയാക്കി തരണം റഹ്മാൻ. ഞങ്ങൾ ആരെയും ഞങ്ങളെ ഹൃദയം കഴുകി വൃത്തിയാക്കാതെ തിരിച്ചയക്കരുത് റഹ്മാൻ. മരിക്കുന്ന സമയത്ത് കാമില ഈമാനോടെ നീ ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാൻ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാൻ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാരെ പെടുത്തരുത് റഹ്മാൻ. ഞങ്ങളെ ഭാര്യ മക്കളെ പെടുത്തരുത് റഹ്മാൻ. ഞങ്ങളെ കുടുംബങ്ങളെ പെടുത്തരുത് റഹ്മാൻ. ഞങ്ങളെ ആക്കിപത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നീ ഞങ്ങളെ അകറ്റണം റഹ്മാൻ. ജീവിക്കുന്ന കാലത്ത് നിനക്ക് തക്കുക ചെയ്ത് നിന്റെ പൊരുത്തത്തിലായി നിന്റെ ദീന് പഠിച്ച് നിന്റെ ദീന് പഠിപ്പിക്കാൻ സമയം ചെലവഴിച്ച് ഞങ്ങളെ ജീവിതം ആ നിലക്ക് നല്ല ഖൈറിലായി ചെലവഴിച്ച് ഖൈറിലായി മരിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാൻ. അല്ലാ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട്. എന്റെ ഉമ്മാമയും ഉപ്പാപ്പയും പീസസിൽ വന്നവർ ചില ഉമ്മമാരും ബാപ്പമാരും അനുജന്മാരും ജ്യേഷ്ഠന്മാരും ഭാര്യ മക്കള് കുടുംബങ്ങൾ
അല്ലാ മരിച്ചു നീ കബറിടും സ്വർഗ്ഗഭൂതവും ബാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളും ഞങ്ങളെ കുടുംബങ്ങളും തിരിച്ചു വരുമ്പോ നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് സന്തോഷിപ്പിക്കുന്ന കബറുകളായി ഞങ്ങളെ കബറും നീ മാറ്റിത്തരണം റഹ്മാനെ. അല്ലാ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് സ്വർഗം തന്നെ അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്നെ കണ്ടീമാനുള്ള മുഅ്മിനീങ്ങൾ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടുക്കയിൽ ഒരുമിച്ചു നിന്റെ ലിഖാകൊണ്ട് സന്തോഷിക്കുമ്പോ ഞങ്ങളെ നീ നരകക്കാരിൽ പെടുത്തി നശിപ്പിക്കരുത് റഹ്മാനെ. സ്വർഗത്തിൽ നിന്റെ ലിഖാകൊണ്ട് നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. ഭാര്യ മക്കളെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. കുടുംബങ്ങളെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ വാലിന്റെ മജ്ലിസിലെ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഏതൊക്കെ നാടുകളിലുണ്ടോ എല്ലാവരെയും നീ നിന്റെ ഹബീബിന്റെ കൊടുക്കയിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. നരകത്തിൽ കിടക്കുന്ന ഒരു ഗതികേട് നീ ഞങ്ങൾക്ക് തരരുത് റഹ്മാനെ. അല്ലാ ഞങ്ങളെ മനസ്സിൽ നീക്കി ബിരുദർന്ന് ഞങ്ങളെ നശിപ്പിക്കരുത് റഹ്മാനെ. തവാദുള്ള മനസ്സിന് തരണം റഹ്മാനെ. വിനയത്തിന്റെ മനസ്സ് തരണം റഹ്മാനെ. കിബറന്മാരിൽ ഞങ്ങളെ നീപ്പെടുത്തരുത് റഹ്മാനെ. അസൂയക്കാരാക്കരുത് റഹ്മാനെ. ഈബത്ത് പറയുന്ന നാവിനെ തരരുത് റഹ്മാനെ. നമീമത്ത് പറയുന്നവരാക്കരുത് റഹ്മാനെ. നല്ല ദിക്റുകളും നദാക്രീകളും നാവിനെ തരണേ. അല്ലാ നിന്റെ ഖുർആൻ നോക്കുകയും ഓതുകയും ചെയ്യുന്ന കണ്ണും നാവും തരണേ. അല്ലാ നിന്റെ ഖുർആൻ കേൾക്കുന്ന കാതുകളായി ഞങ്ങളെ കാതുകളെ മാറ്റി തരണേ. അല്ലാ പറയുന്നതൊന്നും പ്രവർത്തിക്കാത്ത യഹൂദികളെ പണ്ഡിതന്മാരെ പോലെ നീ ഞങ്ങളാക്കി കളയരുതേ. അല്ലാ പറയുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖിനെ തന്നനുഗ്രഹിക്കണേ. അല്ലാ റബ്ബേ ദുനിയാവിലെ ആദരവൊന്നും ആദരവല്ല, ദുനിയാവിലെ ബഹുമാനമൊന്നും ബഹുമാനമല്ല. ഞങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ബഹുമാനം മരണത്തിന്റെ സമയത്തുള്ള ബഹുമാനമാണ്. നീ ഞങ്ങൾക്കത് തന്നനുഗ്രഹിക്കണേ. അല്ലാ ആ ആദരവ് കിട്ടാത്ത നാശം പിടിച്ചവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ. അല്ലാ ചിരിച്ചുകൊണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണേ. അല്ലാ ഇവിടെ വന്നപ്പോഴും രണ്ട് മൂന്നാളുകൾ കിഡ്നിയില്ലാതെന്ന് പറഞ്ഞു. അല്ലാ ഞങ്ങൾക്കൊരു കിഡ്നിയും കൊടുക്കാൻ കഴിയില്ല, ഞങ്ങളെ കിഡ്നിയുടെ അവസ്ഥ എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. നിന്റെ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന മജ്ലിസിൽ ദുആ കിജാബത്തുണ്ടെന്ന് നിന്റെ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ മലപ്പുറത്തെ ലൈലും ഞാൻ തിരുവനന്തപുരത്തൊക്കെ പോയപ്പോ കിട്ടിയില്ലാന്ന് പറഞ്ഞു കരഞ്ഞു ദുആക്കാൻ പറഞ്ഞു. അല്ലാ നീ ശിഫ നൽകണേ. അല്ലാ നീ ശിഫ നൽകണേ. അല്ലാ നീ ആരോഗ്യം നൽകണേ. അല്ലാ ശരീരത്തിലെന്ത് രോഗമുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല, ടെസ്റ്റ് ചെയ്യാതെ അറിയുന്ന റബ്ബല്ലേ നീ. നിന്റെ ഹബീബായ നബിതങ്ങളെ മഹത്വം പറഞ്ഞ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിലെ എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ. അല്ലാ നീ ശിഫ നൽകണേ. അല്ലാ ക്യാൻസർ കൊണ്ട് വിഷമിച്ചത് ആർക്കാൻ പറഞ്ഞു ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ലെങ്കിലും ഞങ്ങൾക്കാൾ എത്രയോ നല്ല മുത്തഖികളും മുഅ്മിനീങ്ങളും അല്ലാ എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കണേ. അല്ലാ ഞങ്ങളെ ക്യാൻസർ രോഗികളാക്കരുതേ. അല്ലാ കിഡ്നിയില്ലാത്തവരാക്കരുതേ. അല്ലാ ട്യൂമർ പരീക്ഷിക്കരുതേ. അല്ലാ ജീവിതകാലത്ത് കിടന്നുകൊണ്ട് മറ്റൊരാൾ ഞങ്ങൾക്ക് വേണ്ടി വിഷമിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് തരരുതേ. അല്ലാ വെട്ടി മുറിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ. അല്ലാ റബ്ബേ വാഹനത്തിൽ ധാരാളം യാത്ര ചെയ്യുന്നവരാണ് റോഡിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്ന അവസ്ഥ തരല്ല. അല്ലാ നിന്റെ ഹിഫ്ദ് തരണേ. അല്ലാ നിന്റെ കാവൽ തരണേ. അല്ലാ ഏത് സമയത്തും നിന്റെ ഹിഫ്ദ് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ. അല്ലാ ഇപ്പാവപ്പെട്ടവന്റെ പിതാവടക്കം ഞങ്ങളെ ശേഖുന കാന്തപുരം ഉസ്താദടക്കം ഞങ്ങളെ എല്ലാ നേതാക്കൾക്കും നിന്റെ ഹിഫ്ദ് കൊണ്ട് അനുഗ്രഹിക്കണേ. അല്ലാ
നിന്റെ ഹിഫ്ള് നൽകണേ അല്ലാഹുല്ലമയടക്കം ഞങ്ങളെ എല്ലാ നേതാക്കൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹുഫിയത്ത് നൽകണേ അല്ലാഹ് അവരെ തണലിലായി നിന്റെ ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമിനെ തരണേ അല്ലാഹ് തഖ്‌വനെ തരണേ അല്ലാഹ് ഇഖ്ലാസിനെ തരണേ അല്ലാഹ് ഞങ്ങളെ മനസ്സ് നീ ദുഷിച്ച മനസ്സുകളെ ഊട്ടത്തിലാക്കരുതേ അല്ലാഹ് നല്ലത് പറയുന്ന നാവാക്കി തരണേ അല്ലാഹ് നല്ലത് കേൾക്കുന്ന കാതാക്കി തരണേ അല്ലാഹ് നല്ലത് നോക്കുന്ന കണ്ണാക്കി തരണേ അല്ലാഹ് അങ്ങനെ നല്ലൊരു മരണം ലഭിക്കുന്ന സാലിഹീങ്ങളിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് ഖബറിൽ കിടക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ ഫുത്ഹത് അബ്വാബുൽ ജിനാൻ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഖബറുകളുണ്ട് നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങളെ ഉറച്ചു വിശ്വസിക്കുന്നു അർദ്ധരാത്രിയിൽ നിന്നിലേക്ക് കൈയേറി പാവപ്പെട്ട അടിമകളായ മിസ്കീന്മാരായ ഫക്കീറന്മാരായ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ് ഞങ്ങളെ കബറിലും നീ ആ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ കബറിലും നീ അത് തുറന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ത് തെറ്റവരെ ജീവിതത്തിൽ സംഭവിച്ചു പോയെങ്കിലും നീ അർഹമുർ റഹീമീനല്ലേ അവരാരെങ്കിലും കബറിൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് അവരെ അവരാവിനെ നീക്കി കൊടുക്കണേ അല്ലാഹ് നിന്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസ്സിനെ തരണേ അല്ലാഹ് ആഫിയത്തിനെ തരണേ അല്ലാഹ് ഞാനിവിടെ വന്നപ്പോ കുട്ടിയാടി സിറാജുൽ ഹുദയിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ സമയമില്ല പിന്നെ ആകാമെന്ന് പറഞ്ഞപ്പോ ഈ മുത്താലിബ്ന്ന് പറഞ്ഞു അറിയാതെ ഇനി ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എത്ര കാലം ഞാൻ ജീവിക്കുമെന്നറിയില്ല മരിക്കുന്നതിന്റെ മുമ്പ് വരണമെന്ന് പറഞ്ഞപ്പോൾ ഈമാനുള്ള മുഴുങ്ങികളെ അള്ളാഹുവിന്റെ താഴത്തിലുള്ള ദീർഘായുസ്സും നമുക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ റബ്ബേ നിന്റെ താഴത്തിൽ ദീർഘായുസ്സിനെ തരണേ അല്ലാഹ് ആഫിയത്തിനെ തരണേ അല്ലാഹ് നിങ്ങളെ പെട്ടെന്ന് തിരിച്ചു വിളിക്കരുതേ അല്ലാഹ് തിരിച്ചു വിളിച്ചാൽ ഞങ്ങളെ കയ്യിൽ കൊണ്ടുവരാനൊന്നും ഞങ്ങൾ സമ്പാദിച്ചിട്ടില്ല ആഹ്റത്തിലേക്ക് ധാരാളം സമ്പാദിച്ചു ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് നീ ഞങ്ങളെ തിരിച്ചു വിളിക്കണേ അല്ലാഹ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സന്മനസ്സിനെ തരണേ അല്ലാഹ് തിന്മകളോടുള്ള വെറുപ്പിനെ നീ ഞങ്ങളെ മനസ്സിലേറ്റി തരണേ അല്ലാഹ് കൊണ്ട് കൽപ്പിക്കുന്ന തിന്മ കൊണ്ട് വിരോധിക്കുന്ന നല്ല സാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ് സ്വബഹികളാക്കുന്ന ചെറുപ്പക്കാരും ഞങ്ങളെ നീ പെടുത്തരുതേ അല്ലാഹ് ഞങ്ങളെ വയലിന്റെ മജ്ലിസ് വന്ന ആരെങ്കിലും അങ്ങനെ സ്വബഹി നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഒരൊറ്റ സ്വബഹി നഷ്ടപ്പെടാതെ സ്മരിക്കാനുള്ള തൗഫീഖിനെ തരണേ അല്ലാഹ് ഈ മജ്ലിസിന്റെ ഹഖുകൊണ്ട് ഞങ്ങളെ നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ് വെറും ഒരു ബാധ്യതയായി കാണാതെ നിസ്കാരത്തിന്റെ ലദ്ദത്തിൽ ഇറങ്ങിച്ചെന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖിനെ തരണേ അല്ലാഹ് അമലുകളൊക്കെ നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് നല്ല ലദ്ദത്തോടെ ചെയ്യാറുള്ള തൗഫീഖിനെ തരണേ അല്ലാഹ് ബാധ്യത തീർക്കുന്ന നിലക്കുള്ള അമലുകളായി ഞങ്ങളെ അമലുകളെ നീ മാറ്റിക്കളയല്ലോ അല്ലാഹ് ഞങ്ങളെ ഈമാനിനെ ഏറ്റിത്തരണേ അല്ലാഹ് തഖ്വനെ ഏറ്റിത്തരണേ അല്ലാഹ് ഇഖ്ലാസിനെ ഏറ്റിത്തരണേ അല്ലാഹ് റബ്ബനാ ഖലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എറണാകുളത്തും പല സ്ഥലങ്ങളിലും പോയപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് സംഭാവന പല വിഷമങ്ങളും പറഞ്ഞത് ആർക്കാൻ പറഞ്ഞവരും അല്ലാഹ് ഞങ്ങൾക്ക് ആരെ വിഷമവും തീർക്കാൻ കഴിയൂല ഞങ്ങളെ വിഷമം തന്നെ തീർക്കാൻ കഴിയാത്തവരാരാണ് നിന്റെ ദീനിനെ സഹായിച്ച മുഅ്മിനീങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ് കവാടങ്ങൾ തുറക്കണേ അല്ലാഹ് മക്കളില്ലാതെ വിഷമം പറഞ്ഞ് 7 വർഷമായി മക്കളില്ലാതെ പറഞ്ഞ് മക്കളുണ്ടാകാൻ ആർക്കാൻ പറഞ്ഞവരും ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ് ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷം കിട്ടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ മാറ്റിത്തരണേ അല്ലാഹ് ദുനിയാവിലും ആഹ്
ആഹാരത്തിലും വിഷമം കിട്ടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളീ മാറ്റരുതേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഹാരത്തിലും സന്തോഷം കിട്ടുന്ന മക്കളായി ഞങ്ങളെയും നീ നന്നാക്കി തരണേ അല്ലാ. അവരെ ജീവിതത്തിലോ അവരാഹാരത്തിലോ ഞങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരവസ്ഥ നീ അവർ ഉണ്ടാക്കരുതേ അല്ലാ. ആദരക്കൃതി ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ മക്കളെയും നീ നന്നാക്കി അനുഗ്രഹിക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിച്ച് ഖൈറായ വീട് ദുനിയാവിലും ആഹാരത്തിലും അവർക്കും ഞങ്ങൾക്കും നീ എളുപ്പം തരണേ അല്ലാ. ഖൈറായ വീട് ദുനിയാവിലും ആഹാരത്തിലും അവർക്കും ഞങ്ങൾക്കും നീ എളുപ്പം തരണേ അല്ലാ. കടത്തിൽ ഊങ്ങി കുളിച്ച് ഏത് കടവും വീട്ടിൽ കൊടുക്കാൻ നിന്റെ ഖജനാവിന് ധാരാളമില്ലേ. നീ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. ശറിന്റെ കവാടങ്ങൾ അടക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. اغفر لنا يا غافر المذنبين آمين برحمتك يا ارحم الراحمين. ഇമാനുള്ള മുഅ്മിനീങ്ങളെ ഞാൻ വേദം പറഞ്ഞതുകളെല്ലാം നന്നായി കാണുമെന്ന് വിചാരിച്ചല്ല 300 കിലോമീറ്റർ ഞാൻ ഓടി വന്നു. മറിച്ച് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി. ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു മുസ്ലിമായ മനുഷ്യനോട് ആറ് വിഷയത്തിൽ കടപ്പാടുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നോട് ആരെങ്കിലും വാല് പറയാൻ ചോദിച്ചാൽ നീ അവർക്ക് വാല് പറഞ്ഞു കൊടുക്കളോ എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ നബി തങ്ങളെ വാക്ക് കേട്ട് വന്നതാണ്. വാല് പറയുമ്പോ വാല് പറയുന്നവർ അറിയാതെ നന്നായി പോകുമെന്ന് ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഏതോ കാലത്ത് നന്നാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഞാൻ നന്നാകാൻ വേണ്ടി വിചാരിക്കണം. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അവന്റെ പൊരുത്തപ്പെട്ട സ്വാലിഹികളും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രസംഗത്തിലോ അല്ലാതെ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ കൊണ്ടുപോയെങ്കിൽ ഇമാനുള്ള നിങ്ങളെ ആഹാരത്തിലേക്ക് കൊടുക്കുന്നതിന് പകരം ഞാൻ ഉപദേശിക്കാനോ ഞാൻ ഒരു ആലിമല്ല, ഒരു പണ്ഡിതനല്ല, ഒരു മുത്താലിമ മാത്രമാണ്. നിങ്ങളൊക്കെയും എന്റെ ഇൽമിന്റെ പുരോഗതിക്ക് വേണ്ടി പൊരുത്തപ്പെട്ടത് പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന ലത്തീഫ് സഖാഫി, അതുപോലെ എനിക്ക് പേരറിയാത്ത കുറെ ഉസ്താദ് ലത്തീഫ് സഖാഫി വിളിച്ചപ്പോ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞോട് പറഞ്ഞു, പറ്റൂല പോകുന്ന ഏതെങ്കിലും ഒരു ദിവസം തരണോ. അങ്ങനെ ഇന്ന് മംഗലാപുരത്തിൽ ഒരു സ്ഥലത്ത് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, അവരോട് ചോദിച്ചപ്പോ അവർ സമ്മതിക്കൂല, ഒരു നിലക്കും പറ്റൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച ഞാനൊരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോ അവരെ എന്നെ വേദന വിളിച്ചാണ് വന്നിട്ട് പറഞ്ഞു അവരുമായി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ വന്നത്. ആ ഭാഗത്ത് ഇപ്പൊ രണ്ടു മൂന്ന് പ്രസംഗം അടുത്തായിട്ട് നടത്തിയിട്ടുണ്ട്. എല്ലാ സംബന്ധം ചോദിച്ചു, ഒരു സംബന്ധം തന്നപ്പോ നാട്ടിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസിൽ ആഹ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു മജ്ലിസായി നമ്മളിൽ കബൂൽ ചെയ്യട്ടെ. എല്ലാ വിഷയങ്ങളും വിഷമം തോന്നി പൊരുത്തപ്പെടുന്ന വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആരും പോണ്ട ഉസ്താദ് സന്മാനാക്കുന്നുണ്ട്. ഉസ്താദ് സന്മാനാക്കുക. നിങ്ങളെ പള്ളിയുടെ ഖതീബ് ഉസ്താദും പിന്നെ പ്രസിഡന്റും മുഴുവൻ കൂടി എല്ലാവരും പറഞ്ഞു. പിന്നെ തൊപ്പട്ട 5000 ഞങ്ങളെ അമിതാചാർ മൂത്താപ്പ റഹീമുടെ ബാപ്പ. അത് ഉസ്താദ് തീർച്ചയായും തപ്പിപ്പോയി. അള്ളാഹു കബൂലാക്കട്ടെ.